സയ്യിദന്മാർ എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ സമാധാനമാണ്, നമ്മുടെ പ്രശ്നത്തിൻ്റെ പരിഹാരമാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന സയ്യിദന്മാരെ നിങ്ങൾ നോക്കിക്കോ. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, അള്ളാഹു അടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. 22-ാമത്തെ ഹജ്ജും കഴിഞ്ഞ് മക്കത്തുൽ മുക്കറമയിൽ വല്യമ്മയുടെ കൂടെ വിശ്രമിക്കുകയാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. അന്ന് ബാഫക്കി തങ്ങളാണ് ഈ രാജ്യത്ത് നിന്ന് കൊല്ലം കൊല്ലം ഹജ്ജിന് പോകുന്ന ആൾ. അക്കാലത്തൊക്കെ ആരാ ഹജ്ജിന് പോകല്? ഏതെങ്കിലും ഒറ്റപ്പെട്ടവരാചാർ പോകും. സുബ്ഹാനല്ലാഹ്. അന്ന് പോകുമ്പോൾ ഇവിടുന്ന് മക്കത്തേക്ക് ഒരു കൊല്ലാണ് വൈദൂരം. ഇവിടുന്ന് മക്കത്തേക്കുള്ള വൈദൂരം ഒരു വർഷമാണ്. ഇന്ന് നമുക്ക് ആധുനിക സജ്ജീകരണങ്ങളൊക്കെ വന്നു. സജ്ജീകരണങ്ങളൊക്കെ വന്നിട്ട് സുബ്ഹാനല്ലാഹ്, നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ഹജ്ജിമാർ യാത്രയൊക്കെ എവിടെ പോയത്? നെടുമ്പാശ്ശേരിയാണ് പോയത്. നെടുമ്പാശ്ശേരി പോയി, അവിടെ യാത്രയപ്പ് കഴിഞ്ഞ് ഹാജിമാർ വിമാനത്തിൽ കയറി, അവർ വിമാനത്തിൽ കയറി പറന്നു. നമ്മൾ ആ റോട്ടിൽ കൂടെ അങ്ങനെ ഒരു വളവ് കഴിഞ്ഞാൽ ഒരു ഒടിവ്, ഒരു ഒടിവ് കഴിഞ്ഞാൽ ഒരു ചതവ്. മഴവെള്ളം പോയ വഴിക്കാണ് നമ്മൾ റോഡ് ഉണ്ടാക്കിയിരിക്കണത്, അല്ലാതെ നേർക്ക് നേരം ഉണ്ടാക്കിയതല്ലല്ലോ. മഴവെള്ളം എങ്ങനെയാണ് പോയത്? ആ വഴിക്ക് എങ്ങനെയാണ് റോഡ് ഉണ്ടാക്കിയത്? ഇപ്പൊക്കെ നേരാക്കി വരുന്നുണ്ട് അൽഹംദുലില്ലാഹ്. അപ്പോൾ അങ്ങനെ ആ വളവും തിരിവും ഒടിവും, എന്നിട്ട് ഒരു കുണ്ടുന്ന ഒരു കുയ്യക്ക്, ഒരു കുയ്യുന്ന ഒരു കുളത്തേക്ക്, അങ്ങനെയെല്ലാം കൂടി ഹാജിമാരെ യാത്ര അയച്ചിട്ട് നമ്മൾ നാട്ടിലെത്തുമ്പോഴേക്ക് ഹാജിമാർ മക്കത്തെത്തി. ഹലോ, ഞാനി നമ്മളെ മർക്കസിൽ എസ് വൈ എസിലൊക്കെ ഹജ്ജിന് അമീറായി പോണ ഖാദിമാണ്. ഞാനൊരു പ്രാവശ്യം ഞങ്ങൾ ഹജ്ജിന് വന്ന കൂട്ടത്തിൽ കോട്ടക്കക്കാരത്തിൻ്റെ ഒരു ഉമ്മാമ, അതിനെ കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഒപ്പമുള്ളവരോട് പറഞ്ഞു, ഈ ഉമ്മാമ നമുക്ക് പണി ഉണ്ടാക്കുന്നാ തോന്നുന്നത്, പടച്ചോൻ ഇതിൻ്റെ ഇപ്പം ആരും ഇല്ലാണ്, എന്താ ഇതിൻ്റെ സ്ഥിതി ആകാന്നാവോന്നൊക്കെ. ഞങ്ങളിങ്ങനെ അമീറന്മാർ തമ്മിൽ അള്ളാഹു ഖൈറാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഈ ഉമ്മാമ അങ്ങ് കേൾക്കണങ്ങൾ ജിദ്ദിയിലാണ്ട് ഇറങ്ങി വിമാനം. ജിദ്ദിനാണ് വിമാനം ഇറങ്ങിയപ്പം ഉമ്മാമാൻ്റെ ആ കന്തൂറിൻ്റെ പിന്നെ പർദ്ദൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഫോണെടുത്ത്, ആ ഫോണെടുത്തിട്ട് ഉമ്മാമ ഇങ്ങനെ ഒറ്റക്കണ്ണാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ ഒരു 4 മേട്ടാണ് മേടിയിട്ട്, ഹലോ കുഞ്ഞുമാളല്ലേ, ഞങ്ങൾ മക്കത്തെ തനേക്കണേ, ഞങ്ങളിപ്പോൾ ജിദ്ദിയിലാണ് കേട്ടോ. അതാണ് ഉമ്മാമാൻ്റെ കാലം, ഇപ്പോഴത്തെ കാലം അതാണ്. നമ്മളമ്മമാരടുത്ത് ഇതും കണ്ട് പുരോഗമിച്ചിട്ട് ഇപ്പോൾ എവിടെ എത്തിക്കണമെന്ന് നിങ്ങൾ പടച്ചോനെ മിഞ്ഞാന്നൊരു കുട്ടിൻ്റെ അടുത്തൊരു വോയിസ് കണ്ടു. എന്താ വോയിസ് കാര്യങ്ങൾ? ഒരാൾ വോയിസ് ഇട്ടേക്കാണ്, കേടാ എൻ്റെ അടുത്ത് ഒരു ഇന്നാലില്ലാഹി ഉണ്ടെങ്കിൽ അയച്ചോണ്ട്, എൻ്റെ കുടുംബത്തിന് കാര്യപ്പെട്ട ആൾ മരിച്ചിരിക്കണ്. അല്ലാ, കാര്യപ്പെട്ട ഒരാൾ കുടുംബത്തിന് മരിച്ച വകിക്കുവാനിപ്പോൾ കിട്ടേണ്ട എന്താ നിങ്ങൾ? ആരുടെങ്കിലും ഒരു ഇന്നാലില്ലാഹി ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കാനാണ്. അപ്പോൾ അവളെത്തിക്കണപ്പേത് നമ്മളെ ആധുനിക ഉപയോഗങ്ങൾ, എല്ലാ സംഗതികളും, ചെറിയ മക്കളും കുട്ടികളും ഒക്കെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ കുറ്റപ്പെടുത്തിയിട്ടല്ലേ നമ്മളെ മക്കൾക്ക് ഇതിനെപ്പറ്റി നമ്മളെക്കാളും വിവരമാണ്. എൻ്റെ അടുത്തൊരു ചെറിയ ഫോണുണ്ട്, ഞാനധികം അതാ ഉപയോഗിക്കൽ. അതിങ്ങളോട് പറഞ്ഞ മാതിരി എനിക്ക് അതിൻ്റെ അധികം വിവരമൊന്നുമില്ല, അതിൻ്റെ LDF ഉം UDF ഉം മാത്രമേ എനിക്കറിയുള്ളൂ. ആ പച്ച നിൽക്കിയാണ് പോകും, ചുവപ്പ് നിൽക്കി അവിടെ നിൽക്കും, അങ്ങനെ അത് രണ്ടും എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയുള്ളൂ. അതന്നെ ഒരു ദിവസം ഉണ്ടാതെയായി, ഞാനിങ്ങനെ ഇതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചപ്പോൾ എൻ്റെ ചെറിയ മകനുണ്ട്, ഓ എന്നോട് ചോദിച്ചു എന്താ പറ്റു? ഒന്നുമില്ലടാ. എന്തിങ്ങൾ ഫോണ്? ആ ഒന്നുമില്ല, അങ്ങളുടെ കാട്ടിക്കാണിയ ഫോണ്. ഞാൻ പറഞ്ഞു എനിക്ക് തന്നിട്ട് എന്താ കാര്യം, ഇങ്ങളുണ്ട് തരും പറഞ്ഞു. ഏതായാലും ഓന് കൊടുത്ത്, ഓനത് ഇങ്ങനെ അങ്ങോട്ട് നാലുത്തേക്ക് ഇഞ്ഞു വിളിച്ചു നോക്കാണിയ. ഇഞ്ഞു വിളിച്ചു നോക്കുമ്പോൾ ഹലോ റെഡിയാണ്. ഓൻ കുറച്ചപ്പുറം നിന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു, അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്ത. എൻ്റെ മകനായതുകൊണ്ടാണ് ഞാൻ ചിരി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്നെ ഇളിയെന്നാണ് പറയണ്ടേ. എന്തിനാ ഞങ്ങൾക്ക്? ആ അപ്പോൾ ചെറിയ കുട്ടികളിപ്പോൾ ഉണ്ടല്ലോ, അടച്ച തമ്പുരാന്. എന്താണ് കുട്ടികളോട് നമ്മളുണ്ടല്ലോ, നല്ല നിലക്ക് നിന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ കാര്യം വലിയ വിഷമ. അള്ളാഹുത്താല ഖൈറ് തരട്ടെ. ആ കഴിഞ്ഞ നോമ്പിന് നമ്മളവിടെ രണ്ട്, ഒരു വീട്ടിൽ 8-ാം ക്ലാസ്സിലൊരു കുട്ടിയും 10-ാം ക്ലാസ്സിലൊരു കുട്ടിയും, രണ്ട് കുട്ടികളും നോമ്പ് പറ്റി, ജ്യേഷ്ഠനും അനുജനും. അങ്ങനെ നോമ്പിന് രണ്ടാളും കൂടി തല്ലുകൂടി, തല്ലുകൂടി ചെറിയ കുട്ടി കരിഞ്ഞുകൊണ്ട് ഉമ്മാൻ്റെ അടുത്ത് വന്നു. അപ്പം ഉമ്മ ഓനെ സമാധാനിപ്പിച്ചു, സാരല്ല മോനെ, ഓൻ്റെ നോമ്പിൻ്റെ കൂലിയും കൂടി അള്ള എനിക്ക് തരുന്നതാണ്. അപ്പോൾ കുട്ടിക്ക് ഉഷാറായി, എനിക്ക് രണ്ട് നോലുമ്പുണ്ടല്ലോ എന്ന്. അഹമ്മദില്ല അങ്ങനെ തന്നെയാണ് സമാധാനിപ്പിക്കണ്ടേ. കുറച്ച് നേരം ഇങ്ങനെ കഴിഞ്ഞങ്ങാണ്ട് ഒരു ഉച്ചയായപ്പോൾ പിന്നെ ദാഹം വരൽ തുടങ്ങി. ഒരു 2 മണിയായപ്പോൾ ഭയങ്കര ദാഹവും വിശപ്പും. അപ്പോൾ ഈ കുട്ടി ചിന്തിച്ച്, ഏതായാലും രണ്ട് നോലുമ്പുണ്ടല്ലോ, ഒന്ന് തല്ലുകൂടി വാങ്ങിയ നോലുമ്പാണാൻ, അതിപ്പോൾ അള്ളാൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റൂല. അങ്ങനെ ആ ഒന്ന് മുറിച്ചിട്ട് മറ്റേത് കയറ്റി പോകാൻ തീരുമാനിച്ചത്. ഇപ്പോഴത്തെ കുട്ടികളോട് സംസാരിക്കുമ്പം നല്ലോണം ആലോചിച്ച് ഒന്ന് അപ്പുറം അപ്പുറമൊക്കെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. മാതാപിതാക്കളാകുക എന്നുള്ളത് എല്ലാ ജീവികളും ഉണ്ട്, രക്ഷിതാവാവുക എന്ന യോഗ്യത നേടണം. അതിന് നമുക്ക് നല്ലപോലെ അറിവും കഴിവും ഒക്കെ ഉണ്ടാകണം. അള്ളാഹു മക്കളെയും കുടുംബത്തിനെയൊക്കെ നന്നാക്കി തരട്ടെ.
ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ ലോകത്ത് മുഴുവനും യാത്ര ചെയ്യാം. ആ യാത്ര ചെയ്തിങ്ങനെ പോകുന്ന കൂട്ടത്തിൽ എല്ലാ രാജ്യങ്ങളും നിങ്ങൾ നോക്കി, മുസ്ലിം ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഏത് രാജ്യത്തിന് നിങ്ങൾ പോയിക്കോ, അമ്പിയാക്കളെ സ്മാരകമില്ലാത്ത, ഔലിയാക്കളെ സ്മാരകമില്ലാത്ത മുസ്ലിം ചരിത്രമുള്ള ഒരു രാജ്യവും ആകാശത്തിൻ്റെ ചുവട്ടിലില്ല. ഇസ്ലാമിക ചരിത്രം ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ചരിത്ര രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാഖിൻ്റെ തലസ്ഥാന നഗരിയായ ബഗ്ദാദ്. ബഗ്ദാദിൽ പോയി നോക്കൂ നിങ്ങൾ, എത്രയാണ് ഔലിയാക്കൾ നിറഞ്ഞു നിൽക്കുന്നത്. അവരുടെയൊക്കെ മക്കബറകൾ, മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ മക്കബറ, യാ റബ്ബ് യാ റബ്ബ്, ഔസുല്ല അലമിൻ്റെ മക്കാമിൽ പോയി നോക്കൂ, എത്രായിരങ്ങൾക്ക് ഒരു സമയത്ത് സിയാറത്ത് ചെയ്യാൻ പറ്റും. അള്ളാഹു റബ്ബി, ഒറ്റ സമയത്ത് മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ മക്കാമ് നിൽക്കുന്ന ആ മുറ്റത്ത് ഒറ്റ സമയത്ത് 10,000 ആളുകൾക്ക് ഒരുമിച്ച് നിന്ന് ആമീൻ പറയാൻ സൗകര്യമുള്ള മക്കാമാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ. ഒരു മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ അടുത്ത് ഇപ്പോഴത്തെ യാത്രയിൽ ഒരു 12 മണിക്കൂർ യാത്ര ചെയ്യണം ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് തങ്ങൾ അവിടെ എത്തണമെങ്കിൽ. പഴയ കാലത്താണെങ്കിൽ, സദ്ദാമിൻ്റെ കാലത്താണെങ്കിൽ 3 മണിക്കൂർ മതി. പിന്നെ അവിടെ ആകെ പാലങ്ങളും റോഡുകളും ഒക്കെ തകർത്ത് തരിപ്പണമാക്കി. ഇപ്പോൾ 10 മണിക്കൂറെങ്കിലും യാത്ര ചെയ്യണം. അവിടെ അടെത്തിയാൽ ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹുവിൻ്റെ മക്കാം, യാ റബ്ബ് യാ റബ്ബ്. ബഗ്ദാദിൻ്റെ എല്ലാ ഭാഗത്തും യാത്ര ചെയ്ത് നോക്കൂ നിങ്ങൾ, ബസറ അടക്കമുള്ള എല്ലാ സ്ഥലത്തും എത്ര സ്വഹാബാക്കളെ മക്കാമാണ്, എത്ര ഔലിയാക്കളെ മക്കബറയാണ്. അതൊക്കെ അനുസ്മരിക്കേണ്ട സ്മാരകങ്ങൾ നിലനിൽക്കുകയാണ്. ഇറാഖിൽ നിന്ന് അപ്പുറത്തേക്ക് കടന്നാൽ ജോർദാൻ. ജോർദാനിൽ സുബ്ഹാന ജല്ല ജലാലു, അൽ കഹ്ഫിന്റെ ചരിത്രം അവിടെയല്ലേ നിറഞ്ഞു നിൽക്കുന്നത്. അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അവിടെയല്ലേ നിറഞ്ഞു നിൽക്കുന്നത്. മുആദ് റളിയല്ലാഹുവിന്റെ മക്കാം എത്രയാണ് സുബ്ഹാന ജല്ല ജലാലു, എത്രയാണ് ബഹുമാനപ്പെട്ടവരെ മക്കാമിന്റെ വലിപ്പം. യാ റബ്ബ് യാ റബ്ബ്. മുആദ് റളിയല്ലാഹുവിന്റെ മക്കാം നിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങളൊരു 40 അംഗ സംഘം ചെന്നപ്പോൾ അവിടുത്തെ പള്ളി ഇമാമ്, മഗ്രിബ് സമയത്ത് ഞങ്ങൾ ചെന്ന് അവിടുത്തെ പള്ളി ഇമാമ് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ മലബാരികളാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇമാമ് നിസ്കരിക്കണമെന്നോ. ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ആയതത്തെ ഞങ്ങൾക്കറിയില്ലല്ലോ, നിങ്ങൾ തന്നെ നിസ്കരിച്ചോളി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, ഈ പള്ളിയിൽ നിങ്ങൾ വന്നാൽ നിങ്ങളാണ് ഇമാമാകേണ്ടത്. എന്തേന്ന് ചോദിച്ചു, ഈ പള്ളി ഉദ്ഘാടനം ചെയ്തത് നിങ്ങളെ നാട്ടുകാരനായ ഷെയ്ഖ് അബൂബക്കർ അഹമ്മദാണ് എന്ന് പറഞ്ഞു. എ പി ഉസ്താദാണ് ആ പള്ളി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് പുനർനിർമ്മിച്ചപ്പോൾ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട ബാഫക്കെ തങ്ങൾ പഴയ കാലത്തെ ഹജ്ജിന് പോണ കഥയാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. അന്ന് ഇവിടെ നിന്ന് തുടർച്ചയായിട്ട് ഹജ്ജിന് പോകുന്ന ആൾ ബാഫക്കെ തങ്ങളാണ്. ബാഫക്കെ തങ്ങൾ മക്കത്തെത്തിയാൽ അന്ന് ഇന്ത്യയുടെ രൂപയും സൗദിയുടെ റിയാലും വെച്ച് നോക്കിയാൽ മൂല്യം കൂടുതൽ ഇന്ത്യൻ പൈസക്കാണ്. സൗദിയുടെ റിയാൽ നമ്മുടെ താഴെയാണെന്ന്. അന്ന് ഇവിടെ നിന്ന് ബഹുമാനപ്പെട്ട ബാപ്പക്ക് തങ്ങൾ പോകുമ്പോൾ പലരും തങ്ങളെടുത്ത് കൊടുക്കും മക്കത്തെ സാധുക്കൾക്ക് സദക്കാ ചെയ്യാം. തങ്ങൾ അവിടെ എത്തിയാൽ അവിടെ നമുക്ക് കാണാം, അവിടെ ജബലുൽ ഹിന്ദ്, ഇന്ത്യക്കാരൊക്കെ ഒരുമിച്ച് കൂടുന്ന ഏരിയ, അവിടെ ബഹുമാനപ്പെട്ട ബാപ്പക്ക് തങ്ങൾ മക്കത്തെ മിസ്കീന്മാർക്ക് സദക്കാ ചെയ്യും. അഹ്ലു ബൈത്ത് നമുക്ക് എല്ലാ കാലത്തും അഹ്ലു ബൈത്തിൻ്റെ പരമ്പര ഇങ്ങനെ നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. അങ്ങനെയുള്ള അഹ്ലു ബൈത്ത് പരമ്പരയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു തറവാടാണ് ബഹുമാനപ്പെട്ട കൈത്തക്കര ഉസ്താദിൻ്റെ തറവാട് എന്ന് പറയാനാണ് ഞാൻ ഇതൊക്കെ ഓർമ്മപ്പെടുത്തിയത്. ഒന്ന്, രണ്ടാമത്തത്, ആ തറവാട്ടിൽ നല്ലൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ ജുംഹൂറും ആ 6 പിതാക്കന്മാരുടെ, ബഹുമാനപ്പെട്ട കൈത്തക്കർ ഉസ്താദിൻ്റെ വാപ്പ, അവരെ വാപ്പ, അവരെ 6 പിതാക്കന്മാരുടെ ചരിത്രങ്ങളും നോക്കിയാൽ അവരൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആലിമീങ്ങളാണ്. ഒക്കെ വലിയ 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 പണ്ഡിതന്മാർ, വലിയ 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 പണ്ഡിതന്മാർ, മുദരിസീങ്ങളായ പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരൊക്കെ ചരിത്രത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താ പ്രത്യേകത? അവർ ഇപ്പം നമ്മളെ സാധാരണ ഒരു ഉസ്താദുമാരൊക്കെ ഒരു മഹലത്തിൽ 2 കൊല്ലം, മറ്റേ മഹലത്തിൽ 1 കൊല്ലം, അങ്ങനെ യോമംബി കുന്തോത്തി യോമൽബി ഖുറൈസായി, അങ്ങനെയാണ് നമ്മളെ പിന്നെ പോക്ക്. ഇങ്ങനെ ചിലപ്പോൾ പിന്നെ നമ്മളെ നാട്ടിലെ കമ്മിറ്റിയൊക്കെ അങ്ങനെ തന്നെയാണ്. മൂപ്പരിപ്പം 3 കൊല്ലായില്ലെ, ഇനിയിപ്പോൾ ഒന്ന് പിരിച്ചുവിടാൻ ഞാൻ പറ്റൂല എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ 3 കൊല്ലായി എന്നുള്ളത്. 3 കൊല്ലായി, 4 കൊല്ലായി. എന്നാൽ കൈത്തക്കർ ഉസ്താദിൻ്റെ ആ പരമ്പരങ്ങൾ നോക്കിയാൽ ഇവിടെ നിന്ന് മൂപ്പര് 53 കൊല്ലം നിന്നു എന്ന് മാത്രമല്ല, ആ പരമ്പരയിലുള്ള ആളുകളെല്ലാം നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ വലിയ വലിയ ആലിമീങ്ങളൊക്കെ 40 കൊല്ലം ഒരു പള്ളിയിൽ മുദരിസ്, 30 കൊല്ലം ഒരു പള്ളിയിൽ മുദരിസ്. യാ റബ്ബ് യാ റബ്ബ്.
കോരങ്ങത്തെ പള്ളിയിലല്ലേ ഉമ്മറോലിയാർ എന്നത്? കോരങ്ങത്ത്, ആ കോരങ്ങത്ത് ഉമ്മർ മുസ്ലിയാർ എന്നത് എത്ര വർഷമാണ്? കോരങ്ങത്ത് ഉമ്മർ മുസ്ലിയാർ എന്ന മൂപ്പര് അറിയപ്പെടുന്നത് തന്നെ. അതല്ലാതെ കല്ലൂർ ഉമ്മർ മുസ്ലിയാരല്ല. ഇവിടെ കല്ലൂർ ഉസ്താദിനല്ല അറിയപ്പെടുന്നത്, കൈത്തക്കർ ഉസ്താദിന. ഒരു പ്രദേശത്തേക്ക് പോകുമ്പോൾ മഹാന്മാരായ ആലിമീങ്ങൾ എങ്ങനെയാണ് പോണത്? അമ്പിയാക്കളെ ഒരു പാരമ്പര്യമാണ്. അമ്പിയാക്കളൊരു പാരമ്പര്യം എങ്ങനെയാണ്? അവരുടെ ഹൃദയ വിശാലത. ഒരു പ്രദേശത്ത് ചെല്ലുന്ന സമയത്ത് അവിടെ എല്ലാവരും ഉണ്ടാവും. പുറത്തുപോയി യാബിസും ഒക്കെ അവിടെ ഉണ്ടാവും. അവിടെ മുഅ്മിനും കാഫിറും മുനാഫിക്കും ഒക്കെ അവിടെ ഉണ്ടാകും. എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഹൃദയം, അതാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ദുആ. ഫറോവ ചക്രവർത്തി ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരിയാണ്. ആ ധിക്കാരിയായ ഫിറാവ്, അപ്പൊ പിന്നെ ഫിറാവിൻ്റെ സെക്രട്ടറി, ഫിറാവിൻ്റെ പ്രസിഡന്റ്, ഫിറാവിൻ്റെ കൺവീനർ, ഫിറാവിൻ്റെ പി എമാർ, ഫിറാവിൻ്റെ അനുയായികൾ, ഫിറാവിൻ്റെ പട്ടാളം, അതൊക്കെ ഏതൊക്കെ സൈസായിരിക്കും, ഏതൊക്കെ സൈസായിരിക്കും. അവരിലേക്കാണ് പോകാൻ വേണ്ടി ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിന് ഓർഡർ കിട്ടിയപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ഒരു ഒറ്റ ദുആയാണ്, റബ്ബിഷ്റഹ്ലി സദ്രി, റബ്ബിഷ്റഹ്ലി സദ്രി. അവരൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ഹൃദയ വിശാലത എൻ്റെ ഹൃദയത്തിന് നീ തരണേ. ഓലൊക്കെ കൂടെ നന്നായിട്ടേ എനിക്കവിടെ നിൽക്കാൻ കൂടൂല. അവരിലൊക്കെ ഉള്ള സ്വഭാവങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് നമുക്കവരെ സ്വീകരിക്കാൻ പറ്റണം. ഇവിടെ ബഹുമാനപ്പെട്ട കൈത്തക്കര ഉസ്താദ് 53 കൊല്ലം നിന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളെ മുഴുവനും ഹൃദയത്തിലെടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ഹൃദയ ബന്ധം സ്ഥാപിച്ചു. ഞാനിവിടുത്തെ ചോദിച്ചറിഞ്ഞു, ഇവിടുത്തെ അനുഭവിച്ചറിഞ്ഞവർ നിങ്ങളാണ്. ഇവിടുത്തെ മറ്റു മതക്കാർക്കും വീടിന് കുറ്റിയടിച്ചത് ഉസ്താദിനല്ലേ? അല്ലേ ബാബാജി? മറ്റു മതക്കാർക്കും മറ്റു മതവിശ്വാസികളായ ആളുകളെ വീടിന് സ്ഥാനം നോക്കുന്നത് ആരാണ്? ഉസ്താദാണ്. അവരെ വീടിന് കുറ്റിയടിച്ചു കൊടുക്കുന്നത് ആരാ? ഉസ്താദാണ്. റബ്ബിഷ്റഹ്ലി സദ്രി, തഫ്സീർ നൈസാബൂരി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? നമ്മൾ പോകുന്ന ജനം, നമ്മൾ പോകുന്ന ജനം, ഒരു ആലിം എന്ന് പറഞ്ഞാൽ മുത്തഫരി തോതി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഉംതോതി, അത് കഴിഞ്ഞിട്ട് പത്തുമുൻപീൻ ഓതി, കഴിഞ്ഞ് മഹല്ലി ഓതി, അത് കഴിഞ്ഞിട്ട് തൊഴപ്പ് ഓതി. അപ്പോഴേക്ക് നമുക്കെന്തായി? ഒരു രാജ്യത്തെ ആ നൂറ്റാണ്ട് ജീവിച്ചിരിപ്പുള്ള ചെറുതും വലുതുമായ എല്ലാ മഷായുഹുമാരെയും പൊരുത്തം നമ്മൾ വാങ്ങി. ബഹുമാനപ്പെട്ട കൈത്തക്കർ ഉസ്താദ് ഇവിടെ നമുക്ക് വലിയ പ്രസിദ്ധനായ മഹാനവർകൾ, അവരെന്ത് ചെയ്തു? സുബ്ഹാനല്ലാഹ്, പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെട്ട പാനായിക്കുളം ഉസ്താദ്. പാനായിക്കുളം ഉസ്താദ് എന്ന് പറഞ്ഞാൽ എത്ര വലിയ മഹാൻ! അള്ളാഹുവെ ദർജ ഏറ്റി കൊടുക്കണേ. അല്ലോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീൽ തങ്ങളുടെ അനുജൻ ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങളും വിനീതനും ഞങ്ങളൊരുക്കെ പാനായിക്കുളം ഉസ്താദിനെ കാണാൻ വേണ്ടി പോയി. ബുർദയുടെ ഇജാസത്ത് വാങ്ങാൻ വേണ്ടി പോയതാണ്. അങ്ങനെ അവിടെ ചെന്നു, കുറേ സമയം സംസാരിച്ചിരുന്നു. ആ സംസാരത്തിലൊക്കെ ഉള്ളത് എന്താണ്? ഞങ്ങൾ ബുർദയുടെ കാര്യം പറഞ്ഞപ്പോൾ ബുർദയുടെ വിവിധ ഷറഹുകൾ, ബുർദയുടെ വിവിധ ഹാഷ്യകൾ, ബുർദയുടെ ഫലം, അങ്ങനെ ബുർദയെപ്പറ്റി തന്നെ ഒരു മണിക്കൂറിലധികം സംസാരിച്ചു ബഹുമാനപ്പെട്ടവർ. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ബുർദയുടെ ഇജാസത്ത് തരാം, പക്ഷേ ഒരു മുറാദ് ഹാസിലാകാൻ വേണ്ടി ബുർദ ചൊല്ലുകയാണോ? ഓരോ വരിക്കും മൗലായ ജവാബ് ചൊല്ലണം, ഓരോ വരിക്കും ജവാബ് ചെയ്യണം. പഴയ കാലത്ത് നമ്മളെ മൗലിദിൻ്റെ ഇതിലൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ കുട്ടികളിങ്ങനെ കുറച്ച് പരിഷ്കരിപ്പിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അത് വേണ്ട. ബുർദ ആസ്വാദനം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഓതുകയാണെന്ന് വെച്ചാൽ അത് പിന്നെ അതിൻ്റെ വഴിക്ക് പോട്ടെ. നമ്മുടെ വീടുകളിൽ ചൊല്ലുന്ന മൗലിദ്, വീടുകളിൽ ഓതുന്ന മൗലിദ്, അതേപോലെ റബീഉല്ലവ്വല് 12 ദിവസം ഓതാം, 30 ദിവസം ഓതാം, അതൊക്കെ എങ്ങനെയാണ്? ഒരു വരി ബൈത്താണ് ചൊല്ലിയാൽ അതിൻ്റെ ജവാബ് അപ്പം തന്നെ ചൊല്ലണം. അതാണ് പഴമക്കാർ കാണിച്ചതും അതാണ് വേണ്ടതും. ഇല്ലേ, ഇപ്പം ചെറിയ കുട്ടികളിപ്പം നോക്കുമ്പോൾ ഓലാണ് ചെല്ലൽ തുടങ്ങിയിട്ട് ചെല്ലണോന്ന് ചെല്ലന്നെ ഓൻ നരമ്പൊക്കെ പാടെ പഠിപ്പിച്ച് പെരിഞ്ചെല്ലൽ. ഒന്ന് ശ്വാസം വിട്ട് കിട്ടണ്ടേ നമുക്കൊരു ജവാബ് ചെല്ലണമെങ്കിൽ. പണ്ട് പ്രധാന ഭക്ഷണം കഞ്ഞിയാണ്. രണ്ടാൾ കഞ്ഞി കുടിക്കായിരുന്നു, കയ്യിലൊന്നുള്ളൂ, കുടിക്കണോ കുടിക്കന്നെ. കുറേ കഴിഞ്ഞപ്പോൾ മറ്റവനോട് വെച്ചാൽ എനിക്ക് കഞ്ഞി വേണ്ട വെച്ചു, ഇജ്ജാ കയ്യിലൊന്ന് താഴെ വെച്ച് കിട്ടണ്ടേ. അതുമാതിരി ഇവനൊന്ന് ശ്വാസം വിട്ടിട്ടെങ്കിലല്ലേ നമുക്കൊരു വരി ചെല്ലാം. അപ്പം നമ്മളെപ്പോഴും ഏതാണ് മുസ്ലിം ലോകം അത് നിലനിർത്തിപ്പോകുന്നത്? അങ്ങനെ അത് അതേപോലെ മൗലിദിൻ്റെ സദസ്സ് ആക്റ്റീവ് സദസ്സാണല്ലോ. മൗലിദിൻ്റെ സദസ്സിൽ ആർക്കും ഉറങ്ങാൻ കൂടൂല, എല്ലാവരും ചെല്ലല്ലേ, എല്ലാവരും ചെല്ലുകയാണ്. അതാ വേണ്ടത്. ബഹുമാനപ്പെട്ട പാനായിക്കുളം ഉസ്താദ് പറഞ്ഞു, ബുറുദ ഒരു രോഗത്തിൻ്റെ ശിഫയാക്കാൻ
നമുക്കൊരു മുറാദ് ഹാസിലാക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ച് നേർച്ചയാക്കിയിട്ടും അല്ലാതെയും ചൊല്ലുന്നുണ്ടോ? ഓരോ വരിക്കും ആ പാനായിക്കുളം ഉസ്താദാണ് ബഹുമാനപ്പെട്ട ഇവിടെ നമ്മുടെ ഷെയ്ഖുന കൈത്തക്കൽ ഉസ്താദിന് ആദ്യമായിട്ട് കിതാബോധി കൊടുത്തത്. അവിടെ നിങ്ങോട്ട് ബഹുമാനപ്പെട്ടവരുടെ ഇൽമിൻ്റെ ബന്ധം യാ റബ്ബ് യാ റബ്ബ് അതങ്ങ് പരിശോധിക്കുമ്പോൾ യാ അല്ലാ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ ആരാന്നറിയോ? അല്ലാഹു റബ്ബി. അത് നമ്മുടെ കേരളത്തിലെ മുഅ്മിനീങ്ങളെ ഈമാൻ, കേരളത്തിലെ ജനങ്ങളുടെ ഈമാൻ അത് ഉറപ്പിച്ചു നിർത്തുന്നതിന് അത്താണിയായി പ്രവർത്തിച്ചതാണ് സമസ്ത എന്ന പണ്ഡിത സഭ. അതിൻ്റെ ആദ്യകാല അധ്യക്ഷൻ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ. യാ റബ്ബ് യാ റബ്ബ്. ആരാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ? നമ്മളൊരു അനുസ്മരണത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ചിലതൊക്കെ ചേർത്ത് പഠിച്ചു പോകണം, ചില ചേരുവകളൊക്കെ ചേർത്ത് പോകണം, അപ്പോഴേ നമ്മുടെ പഠനം അതിലൊരു തമാവുള്ളൂ. അതുകൊണ്ടാണ് ആരാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ? വലിയ ശരീരമുള്ള ആജാനുബാഹുവായ ശരീരമാണ്, വല്ല നല്ല നീളമുള്ള ശരീരം, നല്ല ഒത്ത ബോഡി, ബഹുമാനപ്പെട്ടവർ നല്ല തുർക്കിത്തൊപ്പി, ആ തുർക്കിത്തൊപ്പിക്ക് മുകളിൽ ഇങ്ങനെ വട്ടിയിട്ടിരിക്കുന്ന തലപ്പാവ്, ആ തലപ്പാവിന് പുറമെ മേൽക്കോട്ട്, ആ കോട്ടിന് പുറമെ ബഹുമാനപ്പെട്ടവരെ മേൽത്തട്ടം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കാലത്ത് ബഹുമാനപ്പെട്ടവർ കോഴിക്കോട് കാളിയാണ്. അതിനപ്പുറത്ത് ഹൈദരാബാദും ബാക്കിയൊക്കെ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. നാല് ഭാഷകൾ അനായാസം സംസാരിക്കാനും എഴുതാനും പ്രസംഗിക്കാനും അറിയാം. മലയാളം ഇംഗ്ലീഷുകാരനെ അങ്ങോട്ടും പഠിപ്പിച്ചു കൊടുക്ക, ഇംഗ്ലീഷ് പോലെ ഇങ്ങോട്ടും പഠിപ്പിച്ചു തരിക, അങ്ങനത്തെ കരാറിൽ പഠിച്ചാളാം മൂപ്പര്. അങ്ങനെ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ. വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് ശേഷം സമസ്തയുടെ അധ്യക്ഷ സ്ഥാനത്ത് വന്ന രണ്ടാമത്തെ മഹാൻ നമ്മുടെ മലപ്പുറം ജില്ലക്കാരനായ എ പി അഹമ്മദ് ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ്. മൂന്നാമത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മൊരിയാർ പാപ്പ. അബ്ദുൽ ബാരി മൊരിയാർ പാപ്പ എന്ന് പറഞ്ഞാൽ അക്കാലത്തെ പണക്കാരനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ സമസ്തയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തപ്പോൾ 200,000 രൂപ പണമായിട്ട്, അന്ന് ഒരാളെ കയ്യിലും 200,000 ഒന്നും ഉണ്ടാവില്ല, പണം ഇല്ല, സ്വത്ത് മാത്രമാണെന്ന്. അത് നെല്ലാണല്ലോ കൂലി കൊടുക്കൽ, ഇല്ലേ? പണിക്ക് കൂലി കൊടുക്കലേതാ? ഒരു പറ നെല്ല്, ഒരിടങ്ങായി നെല്ല്, കാളിയാറ് ശമ്പളം വരെ നെല്ലല്ലായിരുന്നു. കന്നിമാസത്തിലും മകരമാസത്തിലും ചുരുക്കം സ്ഥലത്ത് പുഞ്ചക്കൃഷി, അതാ ആ കൊയ്ത്ത് കാലത്തുള്ള നെല്ലാണ് കൂലി. പണം ഇടപാട് കുറവാ, പൈസയാണ്. അന്ന് ബഹുമാനപ്പെട്ടവർ 200,000 രൂപ എടുത്തിട്ട് ഒരു ഒരു ഓഫീസുണ്ടാക്കിയിട്ട് ആ 200,000 അതിൽ വെച്ചിട്ട് കുടുംബത്തോട് പറഞ്ഞു, ഈ 200,000 രൂപ സമസ്തയുടെ പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ നീക്കിവെച്ചതാണ്, ഞാൻ മരിച്ചാൽ നിങ്ങൾക്ക് ഈ സ്വത്ത്, ഈ പണം അനന്തരാവകാശമായിട്ട് എടുക്കാൻ പാടില്ല. അതാണ് സമസ്തയുടെ മൂന്നാമത്തെ അധ്യക്ഷൻ. നാലാമത്തെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സദഖത്തുള്ള മുസ്ലിയാരാണ്. അല്ലാഹു റബ്ബി അവരൊക്കെ ദർജ വർദ്ധിപ്പിക്കണേ അല്ലാ. അഞ്ചാമത്തെ അധ്യക്ഷൻ ആരാന്നറിയോ? ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. അല്ലാഹു അടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. കണ്ണിയത്ത് ഉസ്താദ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു കറാഹത്ത് ചെയ്യാത്ത എന്നല്ല, ഒരു കറാഹത്ത് ചെയ്യണമെന്ന് ആലോചിക്കാത്ത അത്ര പരിശുദ്ധ ജീവിതം നയിച്ചാളാണ് ആ കണ്ണിയത്ത് ഉസ്താദാണ്. ബഹുമാനപ്പെട്ട കൈത്തക്കര ഉസ്താദിൻ്റെ പ്രധാനപ്പെട്ട ഗുരുവൈദ്യന്മാരിൽ ഒരാൾ. അപ്പം സമസ്തയുടെ രണ്ട് മഹാന്മാർ, ഒന്ന് സമസ്തയിൽ പ്രധാന പദവിയുള്ള പാനായിക്കുളം ഉസ്താദ്, മറ്റൊന്ന് സമസ്തയുടെ അധ്യക്ഷ പദവിയിലിരുന്ന ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്. അവരിൽ നിന്നാണ് ഇൽമ് പകർന്നത്. പിന്നീട് കുറഞ്ഞ കാലം സമസ്തയുടെ അധ്യക്ഷ സ്ഥാനത്ത് വന്ന മഹാനാണ് ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങൾ. അസ്ഹരി തങ്ങളടുക്കൽ ബഹുമാനപ്പെട്ട കൈത്തക്കർ ഉസ്താദ് പിന്നെ കിതാബോധി 2 വർഷം, അത് കുറഞ്ഞ കാലേ ഉള്ളൂ. ആ അപ്പോൾ സമസ്തയുടെ അധ്യക്ഷ കസേരയിലും അതുപോലൊക്കെ ഇരുന്ന മഹാന്മാരുടെ അടുത്ത് നിന്ന് ഇൽമ് പകർന്നത് ആരിൽ നിന്നാണ്? അത്ര വലിയ വലിയ പണ്ഡിതന്മാരിൽ നിന്നാണ്. ഈ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംഗതിയുണ്ട്, എന്താണെന്നറിയോ? അല്ലാമ ബൈലാവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇൽമ് സമ്പാദിക്കുമ്പോൾ പുതുമഴ പെയ്യുന്ന പോലെ, പുതുമഴ പെയ്യുമ്പോൾ ആ ആദ്യത്തെ മഴത്തുള്ളി സ്വീകരിക്കാൻ ഒരു ഒരു ചിപ്പി ഇങ്ങനെ ആഴക്കടലിൽ നിന്നൊരു ചിപ്പി ഇങ്ങനെ പൊങ്ങി വന്നിട്ട് വാ തുറന്നു നിൽക്കും. ആ ചിപ്പിയിലേക്ക് ആദ്യത്തെ മഴത്തുള്ളി വീണാൽ അത് അദ്ദുറുൽ യതീം ഒറ്റമുത്തായി മാറും, അത് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനമായി മാറും. അതേ മഴത്തുള്ളി വീഴുമ്പോൾ അത് സ്വീകരിക്കാൻ അപ്പുറത്തെ മാളത്തിൽ സർപ്പം മൂർക്കം പാമ്പ് വാ തുറന്ന് നിൽക്കുന്നുണ്ട്, അതിൻ്റെ വായിലേക്ക് മഴത്തുള്ളി വീണാൽ അത് വലിയ വിഷമായി മാറും. ഒരേ റഹ്മത്തിൻ്റെ മഴ ഒരു പാത്രത്തിൽ വീണപ്പോൾ വിഷമായി, മറ്റേ പാത്രത്തിൽ വീണപ്പോൾ ഒറ്റമുത്തായി. എങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൽമ്, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൽമ്,
ഇൽമും മഴയും അത് രണ്ടും സമാവിയാണ്. തശബ്ബഹ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഖൈലം തുസ്ബഹ വാബിലുൻ ഔ തല്ല് പാറിപ്പെയ്യുന്നതോ അതല്ലെങ്കിൽ കോരിച്ചെരിയുന്നതോ ആയ മഴ ഭൂമിക്ക് കിട്ടിയിരിക്കണം. സെയിൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പരിചയപ്പെടുത്തുന്നുണ്ട് ഖുർആൻ. ആ സെയിൽ പറഞ്ഞു കൊടുത്തും അത് കാണാൻ പറ്റും. എന്താണത്? ഭൂമി എന്ന് പറയുന്നത് നമുക്ക് കാണുന്നത് പോലെ ഭൂമിയിൽ അള്ളാഹു തആല നിരവധി നിക്ഷേപങ്ങൾ വെച്ചിട്ടുണ്ട്. ഭൂമി നമ്മൾ നല്ല പോലെ ഭൂമിയെ നമ്മൾ പരിപാലിച്ചാൽ ഭൂമി എല്ലാം തരും. ഒരു ഭാഗത്ത് ഭൂമി പെട്രോൾ തരും അല്ലേ, വേറൊരു ഭാഗത്ത് ഭൂമി നമുക്ക് വെള്ളം തരും. അങ്ങനെ ഭൂമിക്കടിയിൽ എന്തെല്ലാമാണ്. ഞാൻ നിലമ്പൂരിക്കാരനാണ്, എൻ്റെ നാട്. ഞാനവിടെ ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങി. അതിരിൽ മുഴുവനും ഞാൻ ആദ്യം തന്നെ തേക്കും തൈ വെച്ചു. നിലമ്പൂരിൽ തേക്കാണല്ലോ, തേക്കും തൈ വെച്ചു. ഇങ്ങനെ ക്രോസിന് തെങ്ങും തൈ വെച്ചു. ഇടക്കൃഷിയായിട്ട് കുറേ നട്ടു പിടിപ്പിച്ചു. ഇങ്ങനെ തേങ്ങ മാങ്ങ ചേരങ്ങ മുരിങ്ങ ഒക്കെ വെച്ചു. ഒരു ചെറിയൊരു കിണറും കുഴിച്ചു. ഇപ്പോൾ എൻ്റെ 10 സെൻറ്റിൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നല്ല സുഖമായിട്ട് നല്ല നെൽത്തണ്ണിയായ വെള്ളം കുടിക്കാം. മനസ്സിലായോ? എന്തെങ്കിലും ഒന്ന് കിട്ടാതിരിക്കുമല്ലോ. ഒന്നിരിക്കൽ വണ്ടക്ക, അല്ലെങ്കിൽ കയ്പ്പങ്ങ, അല്ലെങ്കിൽ മാങ്ങ, അല്ലെങ്കിൽ ചേരങ്ങ, അല്ലെങ്കിൽ മുരിങ്ങ, അല്ലെങ്കിൽ മത്തങ്ങ, ഏതെങ്കിലും ഒരു ഇങ്ങ കിട്ടാതെ കൂല. അതെന്തുകൊണ്ടാണ്? അതിനെ കൊത്തിക്കളച്ചതിന് ഒരേ സ്ഥലത്ത് ഇതൊക്കെ ഭൂമി തരും, ഇതൊക്കെ ഭൂമി തരും. ഈ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ധാന്യങ്ങൾ എത്രയാണ്, ഭൂമി മുളപ്പിക്കുന്ന സമ്പത്ത് എത്രയാണ്, അതിനെന്ത് വേണം? മഴ കിട്ടണം. ഒരു പക്ഷേ പാറിപ്പെയ്യുന്ന മഴ മരുഭൂമിയിൽ, നമ്മുടെ നാട്ടിലോ കോരിച്ചെരിയുന്ന മഴ. എന്നാൽ ഇതുപോലെയാണ് മനുഷ്യഹൃദയം. മനുഷ്യഹൃദയം ഇതുപോലെയാണ്. നമ്മുടെ ഹൃദയമാകുന്ന ഭൂമി അത് നല്ല നല്ല സൽക്കർമ്മങ്ങളെ കൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു 10 സെൻറ്റിൽ തന്നെ തേങ്ങ മാങ്ങ ചേരങ്ങ മുരിങ്ങ കയ്പ്പങ്ങ മത്തങ്ങ എന്ന പോലെ ഒരു ഹൃദയത്തിൽ തന്നെ അല്ലാഹ് ഖുൽ ഹുവല്ലാഹ് സല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ സുബ്ഹാനല്ലാഹ് ഇന്നാലില്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. വിവിധ കൃഷി, വിവിധ ധാന്യങ്ങൾ നമ്മുടെ ഹൃദയമാകുന്ന ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരണോ? ഭൂമിക്ക് കിട്ടേണ്ട മഴ ഇൽമാണ്. ഇൽമാകുന്ന മഴ മനുഷ്യഹൃദയങ്ങളിലേക്ക് പെയ്തുകൊണ്ടേയിരിക്കണം. പാറിപ്പെയ്യുന്ന മഴ അല്ലെങ്കിൽ കോരിച്ചൊരിയുന്ന മഴ. അല്ലാഹു അക്ബർ വലില്ലാഹി അൽഹംദുലില്ലാഹ്. തങ്ങളിരിക്കി അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. കുറച്ച് മുഴ അങ്ങോട്ടിട്ടാണ് ഞാൻ വേഗം നിർത്താം. ബഹുമാനപ്പെട്ട സയ്യിദ് അവർഗൾ അൽഹംദുലില്ലാഹ് ഖുതുബിയത്ത് കൊണ്ട് എന്തൊക്കെ നേടാം, ഖുതുബിയത്ത് കൊണ്ട് എന്തൊക്കെ നേടാം, അത് തെളിയിച്ച തങ്ങളാണ് ഇപ്പം നമുക്ക് ദുആക്ക് വേണ്ടി വന്നിട്ടുള്ളത്. അള്ളാഹു എന്നെ ദീർഘായുസ് കൊടുക്കണേ അള്ളാഹ്. ഞാനപ്പോൾ ഇൻഷാ അള്ളാഹ് തങ്ങളെ ദുആ നമുക്കുണ്ട്. ഞാൻ ഇതൊന്നങ്ങ് തങ്ങളെ സമ്മതപ്രകാരം കുറച്ചുകൂടി അങ്ങ് പൂർത്തിയാക്കാം. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മനുഷ്യ ഹൃദയം അത് ഭൂമിക്ക് സമാനമാണ്. ഭൂമിയിൽ മഴ കിട്ടാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ കേരളത്തിൽ 1 കൊല്ലം മഴയില്ല, 2 കൊല്ലം മഴയില്ല, 3 കൊല്ലം മഴയില്ല, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഭൂമി ഉണങ്ങി വരണ്ട്, ഭൂമിയിൽ ഒരു പച്ചയായ സാധനവും കാണാതെ. സുബ്ഹാനല്ലാഹ്. അതേ സമയത്ത് നല്ല മഴ അങ്ങോട്ട് വർഷിച്ചാലോ, മഴ കിട്ടുന്നതോടുകൂടെ ഉണങ്ങി വരണ്ട് വിണ്ട് കീറി നിൽക്കുന്ന ഭൂമി അത് 3 ദിവസം കൊണ്ട് പച്ച പിടിക്കും. വയലേലകളൊക്കെ പച്ച പിടിച്ചു നിൽക്കും. എത്ര പെട്ടെന്ന് 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 എന്ന പോലെ. ഏത് കഠിന ഹൃദയമുള്ള ആളാണെങ്കിലും ആ കഠിന ഹൃദയമുള്ള ആളിലെ മനസ്സിനെ മാറ്റിയെടുക്കാൻ, അവരെ മനസ്സിനെ മാറ്റിയെടുക്കാൻ ഏറ്റവും കഠിന ഹൃദയം, ഏറ്റവും വലിയ ധിക്കാരിയായ ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹി ഫറോവ ചക്രവർത്തി, ആ ഫറോവ ചക്രവർത്തിയെ പോലെ ഒരു ധിക്കാരിയെ ലോകം വേറെ കണ്ടിട്ടില്ല. അതിനു മുമ്പും അതിനു ശേഷവും ഫറോവയെ പോലെ അന റബ്ബുക്കുമല്ല, ഞാനാണ് ഏറ്റവും വലിയ പടച്ചവനെന്ന് ഒരാളെ ഇവിടെ ബാധിച്ചിട്ടുള്ളൂ. അതാണ് ഫിറഔൻ. ആ ഫറോവ ചക്രവർത്തിയുടെ അടുക്കലേക്ക് മൂസാ നബി അലൈഹിസ്സലാമിനെ പറഞ്ഞയക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടത്, അള്ളാഹുവേ വാക്ക് ചാതുര്യം കൊണ്ട് എന്നേക്കാൾ കഴിവുള്ള ഒരു കൂട്ടുകാരനെ എനിക്ക് വേണം, അതുകൊണ്ട് ഹാറൂൻ നബി എൻ്റെ കൂടെ തരുമോ, ഹുഅഫ്സഹു മിന്നീ, എന്നേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് വാക്ക് ചാതുര്യമുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യ ഹൃദയത്തെ ഏത് കഠിന ഹൃദയമാണെങ്കിലും, ഏത് കരിക്കട്ടയായ ഹൃദയമാണെങ്കിലും,
ഏത് കറുത്തിരണ്ട ഹൃദയമാണെങ്കിലും ആ ഹൃദയത്തെ വിജ്ഞാനമാകുന്ന ആയത്തുകളും ഹദീസുകളും ചരിത്ര സംഭവങ്ങളും ആ ദീനിൻ്റെ ഉലൂമുകൾ അങ്ങോട്ട് കൊടുക്കേണ്ട പോലെ കൊടുത്താൽ ഏത് ഭൂമിയിൽ മഴ പെയ്താലും പെട്രോൾ കിട്ടിയെടുത്ത് പെട്രോൾ കിട്ടും, അതേപോലെ തന്നെ ചേമ്പ് മുളക്കും ചേനമുളക്കും, അതേപോലെ തന്നെ നെല്ല് മുളക്കും ഗോതമ്പ് മുളക്കും, ഭൂമി എല്ലാം നമുക്ക് തരും. പക്ഷേ ഭൂമിക്ക് കിട്ടേണ്ടത് കിട്ടണം. അത് മഴ സമാവിയാണ് എന്ന പോലെ ഇൽമു സമാവിയാണ്, അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള ഇൽമാണ് കൊടുക്കണം മനുഷ്യ ഹൃദയങ്ങളിലേക്ക്. അതാണ് ഹു അഫ്സഹമിന്നീ ഹുഅഫ്സഹുമിന്നീ. അവിടെ റസൂലുള്ളാഹി, അവിടെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്സലാമും ഹാറൂൻ നബിയും പോകുമ്പോൾ അവരെ കയ്യിൽ ആയുധം കൊടുത്തിട്ടില്ല, അവരെ കയ്യിൽ വാള് കൊടുത്തിട്ടില്ല, അവരെ കയ്യിൽ കുന്തം കൊടുത്തിട്ടില്ല, അവരെ കയ്യിൽ ആറ്റം ബോംബില്ല, അവരെ കയ്യിൽ ഒന്നുമില്ല. മധുരമുള്ള വാഗ്ദ്വാരണികളെ കൊണ്ട് അവരെ ഹൃദയത്തെ കീഴടക്കുക. അള്ളാഹുവിൻ്റെ ഇൽമ് ഭൂമിക്ക് മഴ കിട്ടുന്നത് പോലെയാണ് മനുഷ്യ ഹൃദയങ്ങൾക്ക്. ഇവിടെ കൈത്തക്കർ ഉസ്താദ് താമസിച്ചപ്പോൾ ഇവിടെ ആരോ ഒരാൾ കാത്തുനിന്നു എന്ന് പറഞ്ഞ ഒരു നായർ, ഉണ്ണിനായർ അല്ലേ. ഉണ്ണിനായർ എന്തുകൊണ്ട് കാത്തുനിന്നു ഇത്രയും സമയം? ഉണ്ണിനായരെ ഹൃദയത്തിലേക്കും ഇവിടുത്തെ ഭാസ്കരൻ്റെ ഹൃദയത്തിലേക്കും കണാരിൻ്റെ ഹൃദയത്തിലേക്കും ജോസഫിൻ്റെ ഹൃദയത്തിലേക്കും സരോജിനിയുടെ ഹൃദയത്തിലേക്കും സാവിത്രിയുടെ ഹൃദയത്തിലേക്കും ഇവിടുത്തെ അബൂബക്കറിൻ്റെയും ഫാത്തിമയുടെയും എല്ലാവരുടെ ഹൃദയത്തിലേക്കും ഒരുപോലെ മഴ വർഷിപ്പിക്കാൻ, അവരൊക്കെ മനസ്സിനെ ഇൽമാകുന്ന മഴ കൊണ്ട് തണുപ്പിക്കാൻ മുളപ്പിക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദവർഗൾക്ക് സാധിച്ചത്. റബ്ബിഷ്റഹ്ലീ സദരീ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഹൃദയം തരണേ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഹൃദയം തരണേ. നമ്മുടെ ഹൃദയമാണ് വിശാലമാകേണ്ടത്. ഒരു ദാഴിയായ ഒരു ആലിമായ അവരുടെ ഹൃദയത്തിൻ്റെ വിശാലത വേണം. ആ വിശാലത എങ്ങനെയാണ്? മൂസാ നബി അലൈഹി സ്സലാം പോകുന്ന ജനത ഏതൊക്കെ തരത്തിലാണ് അവരൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയ? എല്ലാവരോടും ഒരു മുഖപ്രസന്നത, എല്ലാവരോടും ഒരു നിറഞ്ഞ പുഞ്ചിരി, ഒരു നിറഞ്ഞ പുഞ്ചിരി. യാ രാവിലെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കുറച്ച് അടുക്കള ചെടി വേണം. അടുക്കള കൃഷി എങ്ങനെയാണ് അടുക്കള കൃഷി? അത് നമ്മളിപ്പോഴത്തെ ഈ പിന്നെ ആധുനിക ചെടിയുണ്ടല്ലോ, ഈ ബുഷ് പോലത്തെ ചെടിയുണ്ടല്ലോ, അത് വീടിൻ്റെ പരിസരത്ത് ഉണ്ടാക്കിയിട്ട് യാതൊരു പ്രയോജനമില്ല. അതിനെന്തില്ല? ഒരു ഔഷധ വീര്യം ആ ചെടിക്കില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഒരു ആടിനെ വിട്ടു കൊടുത്താൽ മതി. ഒരാടിനെ ആ ബുഷ് ചെടിയിൽ കൂടെ വിട്ടു നോക്കി, ഒരൊറ്റ ആടും അതിൻ്റെ ഇല കടിക്കും. ഒരു ആടിനറിയാം അതിലൊന്നുമില്ല എന്നുള്ളത്. അതേ സമയത്ത് വീടിൻ്റെ പരിസരത്ത് ഉണ്ടാക്കേണ്ടത് എന്താ നിങ്ങൾ? ഹാ, നല്ല കഞ്ഞിക്കുറുക്കൽ, പത്തനുമുല്ല, മല്ലി, നമ്മളെ നാടിൻ്റെ ചെടിയുണ്ട്, നാടിൻ്റെ ചെടി, അതേപോലെ തന്നെ തുളസി, ഇതുപോലത്തെ എന്താണ്, അതൊക്കെ നമ്മുടെ വായു ശുദ്ധീകരിക്കാൻ. നമ്മുടെ വീട് ചെറുതായാലും വലുതായാലും ജനലടച്ചു ഇങ്ങനെ, ജനലടച്ചു, വാതിലടച്ചു, ഒക്കെ അടച്ചു. രാത്രി 9 മണിക്കാണ്, അടച്ചാൽ പിന്നെ തുറക്കുന്നത് എപ്പോഴാണ്? രാവിലെ 9 മണിക്കാണ്, 8 മണിക്കാണ്, ഇതൊക്കെ. അപ്പോൾ ഒരു 12 മണിക്കൂർ സമയം നമ്മുടെ വീട്ടിൻ്റെ അകത്തുള്ള ആളുകൾ അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് നമ്മുടെ ശ്വാസോച്ഛ്വാസമൊക്കെ വീടിൻ്റെ അകത്തെ വായു മലിനമായി നിൽക്കുകയാണ്. രാവിലെ ജനലാണ് തുറക്കുന്നതോടുകൂടെ തുളസി ഇലയിൽ നിന്ന്, മല്ലിക ചെടിയിൽ നിന്ന്, ചെമ്പരത്തിപ്പൂവിൽ നിന്ന്, അതേപോലെ തന്നെ കഞ്ഞിക്കുറുക്കലിൽ നിന്ന്, അതിൽ നിന്നൊക്കെ നമ്മളെ മുളക് ചെടിയിൽ നിന്ന്, അള്ളാഹു റബ്ബി, അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു മന്ദമാരുതൻ നമ്മുടെ വീട്ടിൻ്റെ അകത്തേക്ക് ഇങ്ങോട്ട് കടന്നാൽ പെട്ടെന്ന് വായു ശുദ്ധീകരിച്ചു. ഈ ഒരു കഴിവും ബുഷ് ചെടിക്കില്ല കേട്ടോ, ഈ ആധുനിക ചെടികൾക്കൊന്നുമില്ല. ആ ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നല്ല വെണ്ടക്കയും അതേപോലെ തന്നെ നമ്മൾ ഒരേ വലിപ്പത്തിൽ ഇങ്ങനെ കുനുകുനേന നിൽക്കും നമ്മളെ മറ്റേ സാധനം എന്തായെന്ന് പറയാം, വൈതനങ്ങേ ചാപ്പാതി, അതൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ട് വീടിൻ്റെ പരിസരത്ത് രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് നമ്മൾ പള്ളിയിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ പൂന്തോട്ടത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ അവ്വാ, വിരിഞ്ഞു നിൽക്കുന്ന പൂവ് ഇങ്ങനെ കണ്ട ആരും ഒന്ന് ചിരിക്കും, ആരെ മനസ്സും ഒന്ന് സന്തോഷിക്കും. കൈത്തക്കർ ഉസ്താദ് ഇവിടെ ഹയാത്തുള്ള കാലത്ത് മൂപ്പരെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു പൂന്തോട്ടത്തിലേക്ക് നോക്കിയതുപോലെ. എന്തേ? അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് അങ്ങോട്ട് നോക്കിയാൽ, യാ റബ്ബ് മുത്തു നബിയുടെ മുഖത്തേക്ക് അങ്ങോട്ട് നോക്കിയാൽ അള്ളാഹ് പ്രകാശിച്ചു നിൽക്കുന്ന മുഖത്തെ ഒരു വല്ലാത്ത പുഞ്ചിരി, ഒരു വല്ലാത്ത പുഞ്ചിരി. വജുഹുക്കൽ വല്ലാഹു ഹുജ്ജതുന യൗമ യഅതിന്നാസു ബിൽ ഹുജജി സല്ലി റബ്ബൽ.
എനിക്ക് നിങ്ങളോട് സന്തോഷമായി. എന്നാലും ഞാൻ സ്വല്യ റബ്ബൽ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തിയപ്പോൾ ഞാൻ തന്നെ പൂർത്തിയാക്കേണ്ടി വന്നു. ഒരാരും കൂടി തന്നില്ല. ഇപ്പം അള്ളാഹു ഖൈറാക്കി തരട്ടെ. അൽഹംദുലില്ലാ. ഹബീബുന മുഹമ്മദ് മുസ്തഫ, മുത്തു നബിയുടെ ആ പ്രകാശിക്കുന്ന മുഖമുണ്ടല്ലോ, ആ മുഖം കണ്ടാൽ മതി, ആ മുഖം കണ്ടാൽ മതി. അപ്പോൾ തന്നെ ഏതൊരു ധിക്കാരിയുടെയും ഏതൊരു കഠിന ഹൃദയത്തിൻ്റെയും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തെറ്റും സ്വാഭാവികമാണ്. മനുഷ്യൻ രണ്ടാളുണ്ടോ, ചില തെറ്റൊക്കെ ഉണ്ടാവും. ആ ചിലപ്പോൾ ഇരിക്ക ഈ മസലാത്ത് പരിപാടിയും അല്ലാതുണ്ട്. അങ്ങനെ ചിലപ്പോൾ ചില ഭാര്യയും ഭർത്താവും കൂടി തെറ്റിയിട്ട് യാ റബ്ബെ, ഒരു പെണ്ണും മാപ്പിളയും നാൾ വന്നിട്ട് ഓളം അപ്പം തന്നെ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബള് പറഞ്ഞു, ഉസ്താദെ അറുത്ത് കൊട്ടയിലാക്കിയാലും മൂപ്പരപ്പം ഞാൻ പോകില്ല. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഓ ഉദയത്തിൻ്റെ ഇറച്ചി വാങ്ങിയാൽ മതിയല്ലോ, എന്നെ കിട്ടേണ്ട കാര്യമല്ലല്ലോ പറഞ്ഞാൽ. ചിലതൊക്കെ അപ്പം തന്നെ മറുപടി പറയേണ്ടി വരും ചിലത്. ഏതായാലും ഒരു സംസാരിക്കാൻ തുടങ്ങി പെണ്ണ് ഭയങ്കര ഭർത്താനം. അതിൽ ഈ ചങ്ങായി പറഞ്ഞു, മാനഭിമാനമുള്ള പുരുഷൻ്റെ നേർക്കാണ് മറുപടി പറയാനായി കഴിയുന്നത് ആർക്കാണെന്ന് വെച്ചാൽ എസ് എ ജമീൽ മോൻ്റെ നാട്ടുകാരൻ അതാ. അപ്പോൾ ഇയാളിങ്ങനെ ഈ പുരുഷന് ഭർത്താവ് ഇയാളിങ്ങനെ അന്തം വിട്ട് നിന്ന് ഇവളെ വർത്താനം കേട്ടിട്ട് അവസാനം ഇയാൾ പറഞ്ഞു, ഉസ്താദെ ഇവളിങ്ങനെ പറയുകയാണെന്ന് വെച്ചാൽ ഇവളെ കാര്യം ഞാനാണ്ട് ഒഴിവായി കൊടുത്തോളാം, എനിക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം തന്നാൽ മതിയാവും. അപ്പോൾ ഈ പെണ്ണ് നീച്ചിട്ട് പറഞ്ഞു, നഷ്ടപരിഹാരം നിങ്ങൾക്കല്ല, നിങ്ങളെ കൂർക്കമ്പലി സഹിച്ചിന് എനിക്കത് എൻ്റേത് പറഞ്ഞു. പടച്ച തമ്പുരാനെ, നിങ്ങൾ ആലോചിച്ചു, തമ്മ് തെറ്റുമ്പോഴാണ് കൂർക്കമ്പലിക്ക് നഷ്ടപരിഹാരം വേണ്ടി വരിക. ചുകനും ചേർക്കും നിൽക്കുന്ന സമയത്താണ് വെച്ചാൽ മൂപ്പര കൂർക്കമ്പലി ഇങ്ങനെ ഒരു മ്യൂസിക് ഇങ്ങനെ നടന്നെങ്കിലേ ഓക്കെ ഉറക്കന്നെ വരുള്ളൂ. ആ ഒരു ദിവസം വലിച്ചാതെ നിന്നാ ഓളിങ്ങനെ നോക്കി, എന്തേപ്പം ഇന്ന് എന്ത് പറ്റിയ പടച്ചവനെ വരുന്നു ആയോ അല്ലേ. ഇപ്പം നോക്കുമ്പോൾ ഇത് നഷ്ടം. ഇങ്ങനത്തെ കുരുമാലിൻ്റെ കേസ് ഈ മഹല്ലത്തിലുണ്ടായിട്ട് ഈ മൂപ്പരുള്ള സമയത്ത് ഇവിടെ ഒരു കോടതി പോയിക്കണമായിരിക്കും, പോയിക്കണോ? അതെവിടെ തീരും? അത് ഉസ്താദിൻ്റെ ഹദറത്തിൽ തീരും. ഏത് കഠിനമായ ഹൃദയത്തിലുള്ള ആളുകൾ വന്നാലും ഉസ്താദിനെ കാണുമ്പോഴേക്ക് പിന്നെ പറയാൻ വിചാരിച്ചതൊന്നും പറയണ്ട, പറയാൻ വിചാരിച്ചത് പറയണ്ട. ഓ പ്രിയപ്പെട്ടവരെ, അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാ, മുത്തുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിങ്ങൾ മുഅ്മിനീങ്ങളോട് പറഞ്ഞത്, നിങ്ങളെ തലാഖത്തുൽ വജ്ഹ്, നിങ്ങളെ മുഖപ്രസന്നത, ഉള്ളിൻ്റെ ഉള്ളിൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ. ലാ ഇലാഹ ഇല്ലല്ലാ 12 അക്ഷരമാണ്, മുഹമ്മദുർ റസൂലുള്ള 12 അക്ഷരമാണ്. 12ഉം 24, ആ 24 ഹറഫുണ്ടല്ലോ, അതാണ് സൂര്യനെ നിയന്ത്രിക്കുന്നത്, അതാണ് ചന്ദ്രനെ നിയന്ത്രിക്കുന്നത്, അതാണ് കടൽ നിയന്ത്രിക്കുന്നത്, അതാണ് കര നിയന്ത്രിക്കുന്നത്, അതാണ് രാത്രി നിയന്ത്രിക്കുന്നത്, അതാണ് പകൽ നിയന്ത്രിക്കുന്നത്, അതാണ് രഹസ്യത്തിൽ നിയന്ത്രിക്കുന്നത്, അതാണ് പരസ്യത്തിൽ ഏത് ആളുടെ ഹൃദയത്തെയും നിയന്ത്രിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ, അത് ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുടെ മുഖം, ആ മുഖത്തിനൊരു പ്രസന്നതയുണ്ട്, ആ മുഖത്തിനൊരു പ്രഭയുണ്ട്, ആ മുഖത്തിനൊരു പ്രകാശമുണ്ട്. ആ പ്രകാശിക്കുന്ന മുഖത്തേക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ ഏത് കഠിന ഹൃദയമുള്ള ആളാണെങ്കിലും അയാളെ ഹൃദയത്തിനൊരു ദയ വരും, അയാളെ ഹൃദയത്തിനൊരു ദയ വരും. നബി മുഹമ്മദ് മുസ്തഫ, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളെ മുഖത്തേക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ എത്ര ആളുകൾക്കാണ് മാറ്റം വന്നത്, എത്ര ആളുകൾക്കാണ് മാറ്റം വന്നത്. അല്ലാ അല്ലാ. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇമാം അബീ ഹുറൈറ റളിയല്ലാഹുവിനെ പറഞ്ഞില്ലേ, എനിക്ക് റസൂലുള്ളാഹിനെ കണ്ട ആദ്യ സമയത്ത് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ നശഉത്തു യതീമ, ഞാൻ ഒരു യതീമായിട്ട് വളർന്ന ആളാണ്. പട്ടിണിയുടെ അങ്ങേയറ്റം സഹിക്കവയ്യാതായിട്ട് ഞാൻ നാട് വിട്ടുപോയത്. ഹാജർത്തു ബുസറ ബിന്തു ജഅ്ഫറാന, ബുസറ എന്ന് പറയുന്ന ഒരു തറവാട്ടുകാരിയായ പെണ്ണിൻ്റെ വീട്ടിൽ ഞാൻ വീട്ടുവേലക്ക് നിൽക്കേണ്ടി വന്നു. അതൊരു വലിയ തറവാട് പെണ്ണാണ്, അവളെ വീട്ടിൽ വീട്ടുവേലക്ക് നിൽക്കേണ്ടി വന്നു. ബി ത്വാമി ബൈത്തി, അവരെ ഞാൻ വീട്ടുവേല ചെയ്തിട്ട് എനിക്കും എൻ്റെ ഉമ്മാക്കും ഭക്ഷണം തരും, അതാണ് ശമ്പളം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ റസൂലുള്ളാഹിനെ പറ്റി ഇങ്ങനെ കേൾക്കും. അങ്ങനെ കേട്ട് കേട്ട് എൻ്റെ നാട്ടുകാർ ദൗസ് കബീലക്കാർ മുത്തുനബിയെ കാണാൻ വേണ്ടി പോവുകയാണ്. റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട ഉടനെ തന്നെ എൻ്റെ ഹൃദയം നബി തങ്ങളുമായി അടുത്തു. ഫസവ്വജനില്ലാഹു ലിസ്ലാമ ദീനാ, ഇസ്ലാം ദീനിനെ അല്ലാഹു തല എനിക്ക് ഇണയാക്കി തന്നു. വക്കാന അബൂ ഹുറ വക്കാന അബാ ഹുറൈറത്ത ഇമാമ, ഇസ്ലാമതം സ്വീകരിച്ചതോടുകൂടെ അബീ ഹുറൈറ ലോകത്തിൻ്റെ നെറുകയിലെത്തി. എവിടെയാണ് നെറുകയിലെത്തിയത്? അല്ലാ അല്ലാ. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ കൂടെ തന്നെ നിന്നു നിന്ന് 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 എന്നും റസൂലുള്ളാഹിൻ്റെ ക്ലാസ് ഉണ്ടാകും. അത് അബീ ഹുറൈറ ക്ലാസ്സിനൊക്കെ കൂടും. സിദ്ദീഖ് തങ്ങൾക്ക് വേറെ ഏർപ്പാടുണ്ട്, അബൂ തൊലഹത്തിന് വേറെ ഏർപ്പാടുണ്ട്, അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് വേറെ, അവർക്കൊക്കെ കച്ചവടവും കൃഷിയും ഒക്കെ ഉണ്ട്.
ക്രിസ്തീയം ക്ലാസ്സിനിരിക്കുന്ന ആളാരാ? അബിഹുറേ തങ്ങൾ. അവരൊക്കെ കച്ചവടം കൃഷിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചോദിച്ചു, അല്ല അബിഹുറേറ ഇന്ന് റസൂലുള്ളാഹിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു? ആ ഉണ്ടായിരുന്നു. ഇന്ന് എന്തായിരുന്നു വിഷയം? ഇന്നിപ്പോൾ എന്തേലും വിഷയം? ഇന്നിപ്പോൾ എന്തൊക്കെയോ കുറേ പറഞ്ഞേക്കണേ. അബിഹുറേ റളിയല്ലാഹുവിന് കേൾക്കുമ്പോൾ ഒക്കെ ഓർമ്മ ഉണ്ടാകും, പിന്നെ അതാർക്കും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, ഒക്കെ മറക്കുക. സുബ്ഹാനല്ലാഹ്. അബിഹുറേ റളിയല്ലാഹുവിന് പറയാണ്, കേൾക്കുമ്പോൾ നല്ല ഓർമ്മയുണ്ടാകും, പിന്നെ മറവിയാണ്. ഞാൻ എന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അള്ളാഹിനോട് കരഞ്ഞു, കരഞ്ഞ് കരഞ്ഞ് ഞാൻ അള്ളാഹിനോട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ ലാ യുൻസാ, മറവിയില്ലാത്ത അറിവ് നൽകി എന്നെ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ് എന്നിങ്ങനെ ഞാൻ ദ്വാർക്കും എപ്പോഴും. സനുക്കരുക ഫലാ തൻസാ, അള്ളാഹിൻ്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നതിന്. മറവി രോഗമുള്ള മുത്തല്ലിമീങ്ങൾ, നമ്മളെ കുട്ടികൾ വേഗം മറക്കുക, പഠിച്ചത് ഓർമ്മല്ല. മറവിക്കുള്ള ആയത്താണ് ഈ സനുക്കരുക ഫലാ തൻസാ, അതിങ്ങനെ ആവർത്തി ചോദിക്കൊണ്ടിരിക്കുക. എന്നിട്ടും മറവി മാറണമെങ്കിൽ അബി ഹുറൈറയുടെ ദുആയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ ലാ യുൻസാ, അതിങ്ങനെ ദുആർന്നു മൂപ്പര്. അങ്ങനെ ഒരു ദിവസം ഒറ്റയ്ക്ക് ഇങ്ങനെ ദുആർന്നും കൊണ്ട് നിൽക്കുമ്പോൾ ആ വഴിക്ക് ഇങ്ങനെ പോയി റസൂലുള്ള പള്ളിയിൽ കൂടെ. അപ്പോൾ റസൂലുള്ള അബി ഹുറൈറ തങ്ങളുടെ ഈ ദുആ കേട്ടു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ ലാ യുൻസാ, പടച്ചവനെ മറവിയില്ലാത്ത ഇൽമ തരണേ. അത് ദ്വാർക്കണത് റസൂലുള്ള കേട്ടപ്പോൾ നബിതങ്ങൾ ആമീൻ യാ റബ്ബ്, നബിതങ്ങൾ ആമീൻ. ഇനി ചരിത്രം പൂർത്തിയാക്കുന്ന ബി ബറക്കത്തി ദുആഇ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന അബാ ഹുറൈറത്ത അഹ്ഫല الناس ഹദീസൻ മിൻ അസ്ഹാബി റസൂലില്ലാഹ്. ചരിത്രം എഴുതിയത് എന്താണ്? റസൂലുള്ളാഹി തങ്ങൾ ആമീൻ എന്ന് പറഞ്ഞ ബറക്കത്ത് കൊണ്ട് അബി ഹുറൈറ പിന്നെ ഒരു സംഗതിയും മറന്നിട്ടില്ല. കാന അഹ്ഫല الناس ഹദീസൻ മിൻ അസ്ഹാബി റസൂലില്ലാഹ്, മുത്തനബിയുടെ 140,000 എന്ന സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് മനപ്പാടമുള്ള സ്വഹാബി. ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് മറ്റ് സ്വഹാബാക്കൾ പലരും ഹദീസ് ഓർമ്മയുള്ളവർ, പക്ഷേ അവരൊക്കെ എഴുതി വെച്ചു. വഅന ലാ അക്തുബു, ഞാനൊന്നും എഴുതി വെക്കാറില്ല. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മഹാന്മാരും അവരെ അടുപ്പവും, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയമാക്കി വെളിച്ചം കാണിക്കുന്നത്. ബഹുമാനപ്പെട്ട കൈത്തക്കര ഉസ്താദ് ദുആ ചെയ്തു, എത്ര കാര്യങ്ങൾ ഇവിടെ നടന്നു ഈ രാജ്യത്ത്. കടം കൊണ്ട് കുടുങ്ങിയിരിക്കുന്ന ആൾ ഉസ്താദിൻ്റെ ഹദറത്തിൽ വന്നു, ഒന്ന് കണ്ണീരൊഴിക്കൂ ഉസ്താദ്, നീ പേടിക്കണ്ട, ഉസ്താദ് അതിൻ്റെ മരുമറന്ന് പറഞ്ഞു കൊടുത്തു, ഒന്ന് ദുആ ചെയ്തു കൊടുത്തു. കടം പിടി എത്ര ആളുകൾ ഇവിടെ ഉണ്ട്, വീട് വെക്കാൻ സ്ഥലമില്ല ഉസ്താദേ, ഉസ്താദ് ഒന്ന് ദുആ ചെയ്തു കൊടുത്തു, വീട് വെക്കാൻ സ്ഥലമായില്ലേ, വീടില്ല ഉസ്താദേ, വീട് കിട്ടിയില്ലേ. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ദീൻ ദീൻ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ മനസ്സിലാക്കണം, ഏതെങ്കിലും മുജാഹിദും ജമാഅത്തും എക്സ് മുസ്ലിമോ അല്ലാത്ത മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവനെ കേട്ടിട്ട് ദീനിൻ്റെ ഈമാൻ കുറക്കണ്ട. അല്ലാഹു റബ്ബി, മഹാന്മാരെ നാവുകൊണ്ട് പറഞ്ഞു തരുന്ന ഒരു ദിക്കർ അതിൻ്റെ വില എത്രയാണ്? മഹാന്മാരെ നാവുകൊണ്ട് പറഞ്ഞു തരുന്ന ഒരു ആയത്ത് അതിൻ്റെ വില എത്രയാണ്? മഹാന്മാരെ നാവുകൊണ്ട് നമുക്ക് ചെല്ലാൻ പറയുന്ന ഒരു ദിക്കർ അതിൻ്റെ വില എത്രയാണ്? അതൊന്നും ചെറിയ സംഗതികളല്ല, നമ്മളതിനെ നിസ്സാരമായി കാണാൻ പാടില്ല ഒരിക്കലും. അതൊക്കെ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിൽ നിലനിന്നു പോയ ഒറ്റ കാര്യം പറയാം. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ആയത്തുൽ കുർസി. ബഹുമാനപ്പെട്ട കൈത്തക്കർ ഉസ്താദിനെ കുറിച്ച് ഒരാൾ പറഞ്ഞു എന്നോട്, ഉസ്താദ് വല്ലാതെ ആയത്തുൽ കുർസി ഓതാൻ പറയാറുണ്ട്. എന്തേ ആയത്തുൽ കുർസി ഓതാൻ ഉസ്താദ് പറയുന്നത്? ആയത്തുൽ കുർസി ഓതാൻ ഉസ്താദ് പറയുന്നത് വലിയ ചരിത്രമാണ്. റഈസ് ആയിൽ ഖുർആൻ, ഖുർആൻ ആയത്തുകളുടെ നേതാവാണ്. ഇപ്പം ഈ മുജാഹിദ് ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞ ഇറ്റങ്ങളൊന്നും കേട്ടിട്ട് നിങ്ങളാരും എന്താകണ്ട, ഈമാൻ തെറ്റിപ്പോകണ്ട, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈബലോടൊന്നും ഇപ്പോൾ ആയത്തു ഹദീസും ഒന്നും ഓതിയിട്ട് കാര്യമില്ല ഉണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 10 മാസം ഗർഭം ധരിച്ച എല്ലാ സന്തോഷവും പറയേണ്ടത് ആരാ? ആമിന ബീവിയാണ്. ആമിന ബീവി പറയാം, ഞാൻ മുത്തനബിനെ ഗർഭം ധരിച്ചപ്പോൾ എനിക്കൊരു സാധാരണ ഗർഭിണിയുടെ ക്ഷീണമുണ്ടായിട്ടില്ല, വിഷമം ഉണ്ടായിട്ടില്ല, പ്രയാസമുണ്ടായിട്ടില്ല. സാധാരണ ഒരു പ്രസവത്തിൻ്റെ വേദന അങ്ങനത്തെ ഒരു വിഷമം ഞാൻ അനുഭവിച്ചിട്ടില്ല. ഇതൊക്കെ ആര് പറയാം? കാര്യം പറയാം, ആമിന ബീവി പറയാം. ഇപ്പോൾ 1400-1500 കൊല്ലത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് വഹാബി പറയാം, അതെ വേദന ഇല്ലാതിരിക്കൂല, അതിനെന്താ ആചാര ചികിത്സ? അതിന് ഓനേറ്റവും നല്ല രോഗം കൂടെ. അങ്ങനെ മെല്ലെ കോഴിക്കോട്ടേക്ക് ബസ് കയറ്റാം, അവിടുന്ന് 13-ാം നമ്പർ ബസ് പോകും, അതിൽ കയറിയിട്ട് മെല്ലെ കുതിരവട്ടത്ത് ഇറക്കാം. അല്ലാതെ ഇതിന് ആയത്തും അതീസും ഓതിയിട്ട് കാര്യമല്ല. നമ്മളെ വീടിൻ്റെ താഴെ ഒരു ചായക്കടയിൽ ഒരു ശരിക്കും പ്രശ്നമാണ്. അവിടെ ഒരു അറബിക് മാസ്റ്റർ ജോലിക്ക് വന്നിങ്ങാണ്ട് അയാൾ കുട്ടികളോടൊക്കെ തർക്കിച്ചു തുടങ്ങി.
അപ്പം അയാൾ പറഞ്ഞു, ഞാൻ ചോദിച്ച കുട്ടികളോട് എന്താ മക്കളെ അവിടെ തർക്കം, സാറേ ഇവിടെ ഒരു വഹാബി ഒരു മാസ്റ്റ് വന്നിക്കണ ഓൻ തർക്കിച്ചാണ്, എന്താ തർക്കം എന്ന് ചോദിച്ചു, ഓൻ മന്ദിരിച്ചാൽ ഫലമില്ല എന്നാണ് പറയണത്. അപ്പം ഞാൻ രണ്ട് കുട്ടികളോട് പറഞ്ഞു, നിങ്ങളെ കുറച്ച് വിട്ട് നിന്നിങ്ങാണ്ടൊന്ന് മന്ദിരിച്ച് നോക്കിയും ഫലമുണ്ടോ അല്ലേ എന്നുള്ളത് അറിയാലോ. വഹാബിനെ കുറച്ച് വിട്ടാണ് നിർത്തി, കുട്ടികൾ രണ്ടുമാണ് മന്ദിരിച്ചു തുടങ്ങി, ആമുക്കെ കുതിരെ പോത്തെ. അപ്പം നോക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ഇളകി തുടങ്ങി. അപ്പോൾ കുട്ടികൾ ചോദിച്ചു, ഇത് പറഞ്ഞ് മന്ദിരിച്ചാൽ തന്നെ എങ്ങനെ ഇളകുമെങ്കിൽ ആയത്തിൽ കുറിച്ച് ചോദ്യം എങ്ങനെ ഉണ്ടാവും? അപ്പം മന്ദിരിച്ചാൽ ഫലമുണ്ടോ അല്ലേ എന്നുള്ളതൊക്കെയാണ് കാണിച്ചു കൊടുക്കാൻ നല്ലത്, അതല്ലാതെ ആയത്വതി സോദര പിന്നെ വയ്ക്കാൻ പറ്റും അല്ല. ഇതിനൊന്നും ചികിത്സ അല്ല, അള്ളാഹു തആല ഖൈർ തരട്ടെ. അപ്പോൾ ആ ഹബീബായ മുഹമ്മദ് മുസ്തഫ മുത്തുനബി ഓർമ്മപ്പെടുത്തിയ റഈസു ആയിൽ ഖുർആൻ, ഖുർആൻ ആയത്തുകളുടെ നേതാവാണ് ആയത്തുൽ കുർസി. എന്തുകൊണ്ട് കൈത്തക്കര ഉസ്താദോ, അതല്ലെങ്കിൽ നമ്മൾ ഉസ്താദുമാരൊക്കെ നിങ്ങൾ ആയത്തുൽ കുർസി ഓതിക്കോളിയും. എന്തേ എല്ലാ ദിവസവും ഓതുന്ന ആയത്തുൽ കുർസി ഏറ്റവും ചുരുങ്ങിയത് 11 പ്രാവശ്യം, അതൊരു മുഅ്മിനിൻ്റെ വായുവാണ്. 5 ബാങ്കിന് ശേഷം ഒരു ആയത്തുൽ കുർസി, അപ്പോൾ 5 എണ്ണമായി. ഓരോ ബാങ്കിന് ശേഷവും 5 നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി, അപ്പോൾ 10 എണ്ണമായി. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ആയത്തുൽ കുർസി. എന്തേ ആയത്തുൽ കുർസി? അല്ലാഹു റബ്ബി, ഒരു പ്രാവശ്യം നബി മുഹമ്മദുർ റസൂലുള്ളാ, മുത്തുനബിയുടെ കൂടെ നിൽക്കുന്ന ഒരു പാവപ്പെട്ട സ്വഹാബി, വല്ലാത്ത കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സ്വഹാബിയാണ്. ആ സ്വഹാബിയോട് ഒരു സുപ്രഭാതത്തിൽ റസൂലുള്ള പെട്ടെന്ന് ചോദിച്ചു, അലാ തതസവ്വജ്, നിങ്ങളൊരു കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചു. അതാണ് കേട്ടപ്പോൾ ആ സ്വഹാബി പഠിച്ചോനെ, ഞാൻ എന്താ മറുപടി പറയാം? റസൂലുള്ള പെട്ടെന്ന് ചോദിക്കാണ്, അലാ തതസവ്വജ്, മോനെ നീ ഒരു കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചു. എല്ലാവർക്കും ഒരു സന്തോഷമുള്ള ചോദ്യമുള്ളപ്പോൾ അതെ അല്ലേ? അല്ലോ, നമ്മളോടൊക്കെ പോയി ചോദിച്ച സമയത്ത് നമ്മളെന്താ പറഞ്ഞത്? ആ ഒരു കുട്ടനോട് വാപ്പ വെച്ചാൽ എനിക്ക് കല്യാണം ഉണ്ടാക്കേണ്ടി വെച്ചു, തിരക്ക് കൂട്ടണ്ട, വെള്ളിയാഴ്ച ജുമയൊക്കെയാണ് കഴിഞ്ഞോട്ടെ. അപ്പോൾ അങ്ങനെ ഉള്ളൊരു രീതിയാണ് നമ്മളതൊക്കെ. അപ്പോൾ ആർക്കും അതൊരു സന്തോഷം തന്നെയാണ്. എൻ്റെ ഒപ്പം പഠിച്ചതിൻ്റെ ഒരു ചങ്ങായി പറ്റ പോൻ്റെ എല്ലാ സംഗതിയും പോയി, പറ്റ മോശപ്പെട്ടു പോകാനെന്നാൾ ഞാൻ കണ്ടപ്പോൾ ചോദിച്ചു, എടാ നമ്മളൊക്കെ ഒപ്പം കിതാബോധി പഠിച്ച ആൾക്കാരാണല്ലോ ജി, ഇങ്ങനെ ആയാലോ? അതിന് ഉസ്താദേ, ഞാൻ ഓതിയതൊക്കെ മറന്നു, ഒക്കെ മറന്നു വെച്ചു, ജവ്വജത്തുക്ക വാങ്കായത്തുക്ക, അത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പം നോക്കി നിങ്ങൾ, അവൻ ഓർമ്മ ഉള്ളത് നല്ല മട്ടുള്ളത് തന്നെയാണ്. അപ്പം അതെന്താ കാര്യം? അതിങ്ങനെ എല്ലാവരും ചെവി കൂർപ്പിച്ച് കേൾക്കാനുള്ളത്, നിക്കായൻ്റെ സദസ്സ് കണ്ടു തുടങ്ങിയാൽ എല്ലാവരും ഇങ്ങനെ. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് കേട്ടാൽ ഒക്കെ ഓർമ്മ ഉണ്ടാവും, മനസ്സിലും കൂടി വിചാരം വേണം. അപ്പോൾ റസൂലുള്ളാഹി നിങ്ങൾ എന്താ ചോദിച്ചത്? ഒരു പാവപ്പെട്ട സ്വഹാബിയോട് അലാ തതസവ്വജ്, മോനെ നീ കല്യാണം കഴിക്കണില്ലേന്ന്. മൂപ്പര് പെട്ടെന്ന് ഒന്നും ഇങ്ങനെ, എന്താ ഞാൻ മറുപടി പറയേണ്ടത്? ഒരു ഹദീസിൽ കാണാം, നബിയെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരേന്ന്. റസൂലുള്ളാഹി തങ്ങൾ പിന്നെ അരാ തത്തസവ്വജ്, നീ കല്യാണം കഴിക്കണില്ലേന്ന്. അപ്പം ആ സ്വഹാബി പറഞ്ഞു, നബിയെ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കും? എനിക്കാരാ ഒരു കല്യാണം തരിക? എനിക്കാരാ പെണ്ണെട്ടിച്ച ലാ അർളലി വലാ മാലലി വലാ ബൈത്തലി, ഈ ഭൂമിയിൽ ഒരു സെൻറ്റ് ഭൂമി എൻ്റെ പേരിലില്ല, എനിക്ക് താമസിക്കാൻ ഒരു കുടിലില്ല, എൻ്റെ കയ്യിൽ 5 കാശുമില്ല, അങ്ങനത്തെ എനിക്കാരാണ് കല്യാണം കഴിച്ചു തരിക? ഇതാണ് പറഞ്ഞപ്പോൾ മുഅ്മിനുകളെ, മുഅ്മിനുകളെ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ റിപ്പോർട്ട് ചെയ്യുന്ന 24 കാരറ്റ് തങ്കമായ സംഭവം നമ്മൾ ഓർമ്മിക്കണം കേട്ടോ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അപ്പോൾ ചോദിച്ചു, എൻ്റെ എനിക്ക് പണമില്ല, എനിക്ക് വീടില്ല, എനിക്ക് സ്വത്തില്ല, എനിക്ക് കയ്യിൽ ഒന്നുമില്ല. ഇതങ്ങ് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചത്, റസൂൽ ഹൽ മഅക ആയത്തുൽ കുർസി, നിൻ്റെ അടുത്ത് ആയത്തുൽ കുർസി ഇല്ലേ? നീ ആയത്തുൽ കുർസിയുടെ പതിവുകാരനാണോ? നീ ആയത്തുൽ കുർസി ഓതുന്നു? ഹൽ മഅക ആയത്തുൽ കുർസി, മഅക്കാന്നാ ചോദിച്ചത്, നിന്റെ കൂടെ, അതായത് നിന്റെ എല്ലാ ആട്ട അനക്കങ്ങളിലും ആയത്തുൽ കുർസിയുടെ ഒരു സാന്നിധ്യം കണ്ടോ? ഹൽ മഅക ആയത്തുൽ കുർസി, അതാണ് പറഞ്ഞപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, നഅം യാ റസൂലല്ലാ, ആയത്തുൽ കുർസി എൻ്റെ അടുത്തുണ്ടല്ലോ. അപ്പോൾ റസൂലുള്ളാഹി ഫല്ലത്ത സബ്ബജ്, എന്നാ നീ കല്യാണത്തെ പറ്റി ആലോചിച്ചോ? അപ്പോൾ വീടിന് പരിഹാരമാണ് ആയത്തുൽ കുർസി, സ്വത്തിന് പരിഹാരമാണ് ആയത്തുൽ കുർസി, കല്യാണം കഴിക്കാൻ പരിഹാരമാണ് ആയത്തുൽ കുർസി. അല്ലാ അല്ലാ, നോക്കണം നിങ്ങൾ. മറ്റൊരു സ്വഹാബി റസൂൽ സ്വല്ലല്ലാഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു, വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ വല്ലാത്തൊരു വിഷമമായിട്ട് വന്നതാണ്, വല്ലാത്തൊരു വിഷമമായിട്ട് വന്നതാണ്. എൻ്റെ മോനെ, എൻ്റെ വീട്ടിൽ സൽക്കാരുണ്ടാക്കിയാൽ ഞാൻ വഷളാകാം, അങ്ങേയറ്റത്തെ വഷളത്തരം. എന്താ വഷളാകുന്നത്? അല്ലാഹു റബ്ബി, എന്താ വഷളാകുന്നത്? ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് തികയാതിരുന്നാൽ അല്ലാ, ആ കൂട്ടിൻ്റെ ബക്കറ്റും ആളിയും എനിക്കിഷ്ടപ്പെട്ടു. ചില സ്ഥലത്തൊക്കെ ചെന്നാക്കാണ് ഒരു ചെറിയ കുട്ടി ഒരു ചെറിയ ബക്കറ്റ് വരും, ഇതൊരു മുഴുവൻ മനുഷ്യൻ വലിയ ബക്കറ്റ് വരാ വരുന്നത്. അപ്പോൾ അള്ളാഹു തആല ഖൈർ തരട്ടെ, നിങ്ങളൊരു മോശമാക്കാതെ എല്ലാവരും എടുത്തച്ചാണ്. ഇപ്പം പിന്നെ 50 റുപ്യോ 100 റുപ്യോ കുറച്ചാരും കൊടുക്കലില്ല, അപ്പുറത്തുപ്പുറത്തോ കണ്ടാത്തതിൻ്റെ ഒരു മോശമാണല്ലോ, 5 മത്തോ കൊടുക്കുന്നുണ്ടായി. അപ്പോൾ അള്ളാഹു തആല നമ്മളെല്ലാവർക്കും ഖൈർ തരട്ടെ, എല്ലാവർക്കും ഖൈർ തരട്ടെ. അർഹമുർ റഹീം, നീ ബർക്കത്ത് കൊടുക്കണേ അള്ളാ. അല്ല,
ബക്കറ്റ് സ്ത്രീകളെ അടുത്തേക്ക് പോകണില്ലേ, അല്ല കുഞ്ഞോ? ഏ അല്ല, പെണ്ണുങ്ങളെ അടുത്തേക്ക് ബക്കറ്റ് പറഞ്ഞേക്കണേ, പെണ്ണുങ്ങളെ അടുത്ത്. ആ ഞാനിപ്പോ ഇപ്പോൾ ഒരു സ്ഥലത്ത് വയന്നിന് പോയാൽ എല്ലാവരും പരിഗണിച്ചും കൊണ്ടേ പോകരുള്ളൂ. എന്താ നിങ്ങൾ? ഞാൻ നാളെ ഒരു മഹല്ലത്തിൽ ജനറൽ ബോഡിക്ക് പോയി. അവിടെ ചെന്നപ്പോൾ കാലുകാർക്ക് ശമ്പളം ഇല്ല പറഞ്ഞപ്പോൾ മൂപ്പേർക്ക് ഒരു 2000 രൂപ കൂട്ടി. അപ്പോൾ പിന്നെ മൂപ്പേർക്ക് കൂട്ടിയപ്പോൾ അസിസ്റ്റൻറ്റിനും കൂട്ടണ്ടേ, 1000 രൂപ അസിസ്റ്റൻറ്റിനും കൂട്ടി. ഇവർക്ക് രണ്ടാക്കും കൂട്ടിന് കഴിഞ്ഞുകൊള്ളുമ്പോൾ നാട്ടുകാരെ മുഖക്കണ് പാടി. അപ്പോൾ ഒരു സ്വകാര്യം പറയൽ തുടങ്ങി. കൂറ്റം പറസ്താവ് വന്നിട്ട് ഇപ്പം നമുക്ക് എന്തേ കാര്യം കിട്ടിയത്? കാലുകാർക്കും കൂട്ടി, മറ്റവർക്കും കൂട്ടി. അപ്പം അത് കേട്ടപ്പോൾ എനിക്കൊരു പൊറുതിയാടായി. ഞാൻ അപ്പം തന്നെ ജുമാ കഴിഞ്ഞ് എല്ലാവരോടും പറഞ്ഞു ആരും പോകരുത് പറഞ്ഞു. അവിടെയൊക്കെ 150 രൂപ പരിസംഖ്യ, അതൊക്കെ 200 ആക്കി കൂട്ടി. എല്ലാവർക്കും ആണ് കൂട്ടിയതോടുകൂടെ എല്ലാവർക്കും ഒരു റാഹത്തായി, ഒരു സന്തോഷമായി. കൂട്ടാണെങ്കിൽ എല്ലാവർക്കും കൂട്ടുക, എല്ലാവർക്കും കൂട്ടി ഒരു സന്തോഷമായി. എന്നിട്ട് ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്നൊരു പരിയെ കൊണ്ടുപോയി നെയ്ച്ചോറും ചോറുമൊക്കെ തന്ന് ഇനിയും ചെല്ലാൻ പറഞ്ഞിരിക്കണം. അപ്പോൾ ഒരാൾ ആയത്തോണ്ടാളത്. അപ്പോൾ കൂട്ടാണെങ്കിൽ എല്ലാവർക്കും കൂട്ടും. അപ്പോൾ അതുകൊണ്ട് ബക്കറ്റ് പെണ്ണുങ്ങളെടുത്ത് കൊണ്ടുപോയില്ല. കൂറ്റമ്പാർ ഉസ്താദ് വന്നെന്നാണ് ഞങ്ങൾക്കൊരു ബക്കറ്റ് പിരിവും കൂടി ഇല്ലാഞ്ഞതെന്ന് പറഞ്ഞ് പറയിപ്പിച്ചാൽ നിൽക്കരുത്. അതുകൊണ്ട് സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് നിങ്ങളെടുത്തൊക്കെ ബക്കറ്റ് വരുന്നുണ്ട്. എല്ലാവരും കൊടുക്കുക. കൈത്തക്കർ ഉസ്താദിൻ്റെ ഈ പരിപാടി, ഇന്നത്തെ ഈ പരിപാടിയൊക്കെ നമ്മൾ ഈ ബക്കറ്റ് പിരിവുകൊണ്ട് തന്നെയാണ് നടന്നു പോകണം. അപ്പോൾ അതനുസരിച്ച് എല്ലാവരും കൊടുക്കുക. നമ്മളെ കമ്മിറ്റികളെ ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ നേതൃത്വം നൽകിക്കൊള്ള പരിപാടിയാണ്. അള്ളാഹു നീ ബർക്കത്ത് ചെയ്യണേ അള്ളാ. അപ്പം ഞാൻ പറയുന്നത്, ഒരു സ്വഹാബി റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വന്നിട്ട് നബി എൻ്റെ പെരയിൽ സൽക്കാരം ഉണ്ടാക്കിയിട്ട് എപ്പോഴും ഭക്ഷണം തികയാതിരിക്കുക, വല്ലാത്തൊരു പ്രതിയാണല്ലേ. നമ്മളൊരു 25 ആളെ ഭക്ഷണത്തിന് വിളിച്ചു. 20 ആൾക്ക് നല്ലപോലെ ബിരിയാണി കിട്ടി. അപ്പോൾ അതിന് ബിരിയാണി കഴിഞ്ഞു. പിന്നെ എല്ലാം കൂടി ചെമ്പ് തട്ടി മുട്ടി എല്ലാം കൂടി നോക്കുമ്പോൾ 3 ആൾക്ക് ഒരാൾക്ക് ബിരി കിട്ടി, മറ്റേക്ക് ആണി കിട്ടി. അങ്ങനെയൊക്കെ ഇങ്ങനെ ഒപ്പിച്ചത്. വേറെ 2 ആൾക്ക് 2 ഇല്ല, ചോറുമില്ല. പിറ്റേ ദിവസം നാട്ടിലെ വാർത്ത ഏതാ? 23 ആൾക്ക് കിട്ടിയതാണോ വാർത്ത, 2 ആൾക്ക് കിട്ടാത്തതാണോ? 2 ആൾക്ക് കിട്ടാത്തത് 2 ആൾക്ക് കിട്ടിയില്ല എന്നല്ല പറയാം, പിന്നെ ആർക്കാരെങ്കിൽ കിട്ടിയത്. അങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ ശൈലി. അപ്പോൾ കേട്ടു നോക്കിയാൽ വിചാരിക്കും ആകെ 2 ആൾക്കേ കിട്ടിയിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും കിട്ടി. ഈ വഷളത്തരത്തിൽ പെട്ടുങ്ങാനാണ് ഒരു സ്വഹാബി റസൂലുള്ളാഹി അടുക്കൽ വരുന്നത്. ഈ വിഷമം കൊണ്ട് നബിയെ എൻ്റെ വീട്ടിൽ സൽക്കാരുണ്ടാക്കിയിട്ട് ഭക്ഷണം തികയാതെ ഞാൻ പ്രയാസപ്പെടാൻ. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ഹൽ മഅക ആയത്തുൽ കുർസി? ആ ഭക്ഷണത്തിന് വേണ്ടി അരി കഴുകിയിട്ട് ചെമ്പിലിടുമ്പം നീ ആയത്തുൽ കുർസി ഓതിയോ? ആ ഇറച്ചി കഴുകിയിട്ട് ചെമ്പിലിടുമ്പം നീ ആയത്തുൽ കുർസി ഓതിയോ? അള്ളാഹു റസൂലിൻ്റെ ചോദ്യം. നമ്മുടെ ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാകാൻ, ഓ ഉമ്മപങ്കന്മാരെ, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അരി ഇങ്ങനെ കഴുകിയിട്ട് ചെമ്പിലിടുമ്പോൾ, നമ്മൾ ഇറച്ചി കഴുകിയിട്ട് ചെമ്പിലിടുമ്പോൾ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ആയത്തുൽ കുർസി ഓതിക്കോ. അത് ഭക്ഷണത്തിന് ബർക്കത്ത് നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടോ? ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ നിങ്ങൾ ആയത്തുൽ കുർസി നല്ല പോലെ ഓതിക്കോ മുഹമ്മദുർ റസൂലുള്ളാ. ഇനി ഞാൻ എൻ്റെ ഉമ്മപങ്ങന്മാരോട് ഒരു വിഷയം കൂടി ആ വിഷയത്തിൽ പറയട്ടെ. കൈത്തക്കർ ഉസ്താദൊക്കെ അടക്കമുള്ള മഹാന്മാർ, അവരടുക്കൽ ചെന്നാൽ എന്താണ് ചികിത്സ തരാനുള്ളത്? എന്താണ് നമ്മെ ആശ്വസിപ്പിക്കുന്നത്? അവർ വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളും ദിക്റുകളും സലാത്തുകളും, അല്ലാ അല്ലാ, അതിൻ്റെ ഫലം എത്രയാണ്? ഓ എൻ്റെ സഹോദരിമാരെ, ഇപ്പം നമ്മളെ ഗർഭിണികൾ ഒക്കെ ബേജാറിലാണ്. എന്തിന് ഇത്രയധികം ബേജാറിന് നിൽക്കണം? ഞാൻ അബുദാബിയിൽ മറ്റെവിടെ, അബുദാബിയിൽ ഒരു സ്ഥലത്ത് എന്താണ് കുറെ കോർഫുക്കാൻ, അവിടെ ചെന്നപ്പോൾ ഒരു പുത്തമ്പള്ളി ആ ഭാഗത്തുള്ള ഒരു സഹോദരൻ, അയാളിങ്ങനെ ബേജാറാകാൻ ഞാൻ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്തേ ഹബീബേ? അത് ഉസ്താദേ, എൻ്റെ ഭാര്യക്ക് എൻ്റെ മകള് പ്രസവത്തിൻ്റെ ദിവസമാണ്. അത് നിങ്ങളെന്തിനാണ് ഇവിടെ കടന്ന് ബേജാറാകണം? അല്ല ഉസ്താദെ, ആദ്യത്തെ പ്രസവമാണ്, ഇയാൾ ഭയങ്കര ബേജാറ്. ഞാൻ പറഞ്ഞു, എന്ത് ബേജാർ, ഇവിടെ ഉള്ളതൊക്കെ പ്രസവിച്ചിട്ടുണ്ടായതന്നെ, നിങ്ങളൊരു മകളായിട്ട് ഇത്ര എല്ലാം ഇവിടെ പെറ്റുണ്ടായത് തന്നെയാണ്, പിന്നെ നിങ്ങളൊരു മകളായിട്ട് ഇത്ര ബേജാറാകാൻ? നിങ്ങൾ ബേജാറായി എന്ന് വിചാരിച്ചിട്ട് പ്രസവിക്കാതിരിക്കൂല, നിങ്ങൾ ബേജാറായി എന്ന് വിചാരിച്ചിട്ട് വേഗം പ്രസവിക്കൂല. അതുകൊണ്ട് ഇയാൾ പെട്ടെന്ന് ടിക്കറ്റ് എടുക്കാനും പോകാനും ഒക്കെ നിൽക്കാൻ. ഞാൻ പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരുന്ന് ആയത്തിൽ കുറിച്ച് ഓതിക്കോളി, ആ കുട്ടിക്ക് അള്ളാഹു നല്ല സുഖപ്രസവം നൽകിക്കോളും. അപ്പോൾ ദൂറസ്കാരത്തിൻ്റെ സമയമായിക്കണം. ഞങ്ങൾ ദൂറസ്കാരം കഴിഞ്ഞ് ആയത്തിൽ കുറിച്ചൊക്കെ ഓതി ദ്വാർന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ട് വീട്ടിൽ നിന്ന് ഫോൺ വരുന്നു, സുഖമായിട്ട് പ്രസവിച്ചു. ഇത് നമുക്കൊരു യക്കീന് വേണ്ടേ? ഞങ്ങളിത് എവിടുന്ന ഈ മൂലന്മാരൊക്കെ അത് പറഞ്ഞു കൊടുക്കണത്? നബി മുഹമ്മദുർ റസൂലുള്ളാ, ഓ എൻ്റെ ഉമ്മമാരെ, മുത്തുനബിയുടെ പ്രിയപ്പെട്ട മകൾ ബീബി ഫാത്തിമത്തു സഹ്റ റസൂലുള്ളാഹിൻ്റെ കൂടെ പിന്നീട് ദീർഘകാലം നിന്ന മോള് ഫാത്തിമ മാത്രമാണ്. റസൂലുള്ളാഹിൻ്റെ കാലശേഷം 6 മാസം കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ ബിയുടെ വഫാത്ത്.
മുത്തുനബിയുടെ കൂടെ ഫാത്തിമത്തു ഖിൽദത്തു കബദി, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കരളാണ്. ആ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ഗർഭമായപ്പോൾ ആരാണ് ഫാത്തിമ ബിബിയെ ആശ്വസിപ്പിക്കാനുള്ളത്? നമ്മുടെ മോൾക്ക് ഗർഭമായാൽ ആരൊക്കെ ഉണ്ട്? ഉമ്മയുണ്ട്, അമ്മായിമ്മയുണ്ട്, വല്യമ്മയുണ്ട്, ഇത്താത്തയുണ്ട്, അമ്മായിയുണ്ട്, മൂത്തമ്മയുണ്ട്, ഇളയമ്മയുണ്ട്, ആരൊക്കെ ഉണ്ട് സന്തോഷിപ്പിക്കാൻ? അള്ളാ അള്ളാ, ഒന്നാം മാസത്തിൽ കുയ്യപ്പം, രണ്ടാം മാസത്തിൽ ഉണ്ണിയപ്പം, നാലാം മാസത്തിൽ നെയ്യപ്പം, എന്തൊക്കെ അപ്പാണ് കിട്ടാൻ പോണത്? കിട്ടിക്കോട്ടെ, നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അവർക്ക് അള്ള വെച്ചതല്ലേ, അതൊക്കെ ഉണ്ട്. എന്നാൽ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഗർഭിണിയായപ്പോൾ ആരാണ് ഈ സന്തോഷമൊക്കെ പങ്കുവെക്കാനുള്ളത്? അറുപത്താറ് അറുപത് നമ്പർ വണ്ടി, അറുപത്താറ് അറുപതിലെ ആ അറുപത്താറ് അറുപത് നമ്പർ വണ്ടി ഒന്ന് മാറ്റി പാർക്ക് ചെയ്യണം. ആ വീട്ടുകാരൻ പ്രയാസപ്പെടുന്നുണ്ട്. വേഗത്തിൽ നിങ്ങളെല്ലാവരും ആരാ നീച്ചു പോകണമെന്ന് നോക്കാൻ നിൽക്കേണ്ട, അത് അതിൻ്റെ ആൾ പോയിക്കോളും. അങ്ങനെയുണ്ട് നമുക്കൊരു സോക്കേട് മനസ്സിലാക്കി. എന്നാൽ മോങ്ങത്ത് ചേരക്ക് അറ്റാക്കായിരുന്നു. ആ ചേര റോട്ടിൽ ഇറങ്ങി എല്ലാവരും കൂടി ചുറ്റുഭാഗത്ത് നിന്ന് പോയി പേടിച്ച് അറ്റാക്കായി പോയി. അപ്പം അങ്ങനെ എല്ലാവരും കൂടി നോക്കാൻ നിൽക്കണ്ട. അള്ളാഹു തആല ഖൈറും ബർക്കത്തും തരട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതാണ് നമ്മൾ ഓർമ്മപ്പെടുന്നത്. റസൂലുള്ളാഹിന്റെ മോള് ഫാത്തിമ, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ഗർഭിണിയായപ്പോൾ ആരാണ് ആശ്വസിപ്പിക്കാനുള്ളത്? മോളെ എന്ന് വിളിക്കാൻ ഉമ്മയില്ല, ഉമ്മമ്മയില്ല. മോളെ ഇത്താത്ത എന്ന് വിളിക്കാൻ ആരില്ല? ഒരനുജത്തിയില്ല, ഉണ്ടോ? ഒരാങ്ങളെയുണ്ടോ? ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബിക്ക് എല്ലാറ്റിനും ആരെന്നേ ഉള്ളൂ? റസൂലുള്ളാഹി തങ്ങളേ ഉള്ളൂ. അള്ളാഹു റബ്ബി, റസൂലുള്ളാഹി തങ്ങൾക്ക് മോളെ കാണാത്തത് കൊണ്ട് ഭയങ്കര മാനസികമായ ടെൻഷനുണ്ട്. അലി തങ്ങൾ കുറച്ച് ദൂരെയാ താമസിക്കണേ. അപ്പോഴാണ് ഇടക്ക് റസൂലുള്ളാഹിൻ്റെ അയൽവക്കത്തൊരു വീട് വിൽപ്പന. റസൂലുള്ളാഹി വീട് വാങ്ങി, മോളെയും പുതിയാപ്പിളയും അടുത്ത് താമസിപ്പിച്ചു. ദിവസം റസൂലുള്ളാഹി മോളെടുത്ത് ചൊല്ലും. ഒരു ദിവസം റസൂലുള്ളാഹി വീട്ടിൽ ചെന്നപ്പോൾ ഫാത്തിമ ബീബിൻ്റെ മുഖം നോക്കിയപ്പോൾ റസൂലുള്ളാഹിക്ക് മനസ്സിലായി, മോൾക്ക് പ്രസവത്തിൻ്റെ വേദന തുടങ്ങിയിട്ടുണ്ട്. മോൾക്ക് പ്രസവത്തിൻ്റെ വേദന തുടങ്ങിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയ റസൂലുള്ളാഹി ഉടനെ മോളോട്, മോളെ ഉപ്പ വരാം. റസൂലുള്ളാഹി അവിടുന്ന് ഇറങ്ങി. അപ്പുറത്ത് പോയിട്ട് രണ്ട് സഹോദരിമാരെ റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചു. ആ രണ്ട് പെണ്ണുങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഈത്തിയാ ഫാത്തിമ, നിങ്ങൾ രണ്ട് പേരും ഫാത്തിമൂൻ്റെ അടുക്കലേക്ക് പോകണം. ഫാത്തിമൂന് പ്രസവത്തിൻ്റെ ലക്ഷണം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ രണ്ട് പേരും ഫാത്തിമയുടെ അടുക്കൽ പോയിട്ട് ആയത്തുൽ കുർസി ഓതിക്കൊണ്ടിരിക്കണേ. ആയത്തുൽ കുർസി ഉമ്മാക്കും കുട്ടിക്കും കാവലാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആയത്തുൽ കുർസി ഉമ്മാക്കും കുട്ടിക്കും സംരക്ഷണമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാ. മുത്തുനബിൻ്റെ പുന്നാരമകൾ ബീവി ഫാത്തിമ, ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗലോകത്ത് നേതാവായി നിൽക്കേണ്ട മോള് ഫാത്തിമക്ക് പ്രസവത്തിൻ്റെ വേദന വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുത്ത ചികിത്സ, അത് ആയത്തുൽ കുർസി ഓതണേ. ഗർഭിണികളെ, ഗർഭിണികളെ, ഗർഭിണികളെ താലോലിക്കുന്ന ഉമ്മമാരെ, നിങ്ങളെല്ലാവരും ഒരു പെണ്ണിന് ഗർഭമായ ഗർഭിണി നല്ലപോലെ ആയത്തുൽ കുർസി ഓതണം. അത് കുട്ടിക്ക് കാവലാണ്, ഉമ്മാക്ക് കാവലാണ്, അത് സുഖപ്രസവത്തിന് കാരണമാണ്. കൈത്തക്കര ഉസ്താദിൻ്റെ അടുത്ത് നമ്മൾ ചെന്നാൽ ആയത്തുൽ കുർസി നല്ലപോലെ പറഞ്ഞു കൊടുത്തിരുന്നു. എന്തേ എന്തേ? ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അവരൊക്കെ അത് നെഞ്ചേറ്റി പറഞ്ഞതാണ്. നാവുകൊണ്ട് മാത്രം പറഞ്ഞതല്ല, അത് നെഞ്ചേറ്റി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കും ഏതാണ്? അല്ലാ അല്ലാ. അവരുടെ നാവ് എപ്പോഴും ശുദ്ധിയായി നിൽക്കുന്ന നാവല്ലേ ദിക്കറുകൊണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, ഔസിനിയ റസൂലല്ലാ, നബിയെ തങ്ങൾ എന്നോട് വസിയത്ത് ചെയ്യണം. ആ സമയത്ത് റസൂലല്ലാഹി തങ്ങൾ പറഞ്ഞ എന്താ? നിന്റെ നാവ് എപ്പോഴും ദിക്കറിനാൽ പച്ചയായിരിക്കട്ടെ മുഹമ്മദുർ റസൂലുള്ളാ. നമ്മളിപ്പോൾ ഈ ഖുർആനെ കോതുന്നതിന് മുമ്പ് അഴുതു ഓതണം എന്ന് പറഞ്ഞല്ലോ. അതെന്തേ? فَإِذَا قَرَأْتَ الْقُرْآنَ فَاسْتَعِذْ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ. നീ എന്ത് വേണം? ഖുർആൻ ഓതുമ്പോൾ ആദ്യം അഊദ് ഓതണം. എന്തിനാ അഊദ്? അതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് വായിൽ വെള്ളം കുപ്പളിക്കുക. എന്തിന്? വല്ല അവശിഷ്ടങ്ങളോ അതോ ഇതൊക്കെ വായിലുണ്ടെങ്കിൽ അതാണ് തുപ്പിക്കളയാൻ. വായിൽ വെള്ളം കുപ്പളിക്കുക. ഭക്ഷണത്തിന് മുമ്പ് നമ്മളൊക്കെ വായിൽ വെള്ളം കുപ്പളിക്കും. എന്ന പോലെ അഊദ് എന്ന് പറഞ്ഞത് ഒരു നാവിനെ ഒന്ന് ശുദ്ധീകരിക്കലാം. നമ്മുടെ നാവ് കൊണ്ട് ഈബത്ത് പറഞ്ഞിട്ടുണ്ടാവും, നമീമത്ത് പറഞ്ഞിട്ടുണ്ടാവും, കള്ളത്തരം പറഞ്ഞിട്ടുണ്ടാവും, വേണ്ടതും വേണ്ടാത്തതും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇനി ഒന്നുമില്ലെങ്കിലും നമ്മുടെ നാവ് കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മുടെ നാവിനെ ഒന്ന് കുപ്പളിക്കുക, അതാണ് അഴുതു. ആ അഴുതു കൊണ്ട് നാവിനെ ഒന്നാണ് കുപ്പളിച്ചാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇനി അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് കടക്കാം, ഖുർആനിലേക്ക് കടക്കാം. അപ്പോൾ മഹാന്മാരായ ആളുകൾ എപ്പോഴും എങ്ങനെയാണ്? അള്ളാഹ്
قل هو الله صلى الله لا اله الا الله سبحان الله الحمد لله الله اكبر الله 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 അപ്പൊ അവരെ നാവുകൊണ്ട് പറഞ്ഞതിൻ്റെ ഫലം ഈ നാട്ടിലെ അവിശ്വാസികളായ സഹോദര സമുദായം അല്ലാ അല്ലാ ഇവിടുത്തെ ഹൈന്ദവ സുഹൃത്തുക്കൾക്ക് അത് ഉപകാരപ്പെട്ടു, ഇവിടുത്തെ മുഅ്മിൻ സഹോദരങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടു. നിങ്ങൾ നോക്കൂ, കൈത്തക്കർ ഉസ്താദ് ഈ മഹല്ലത്തിൽ 50 ആണ്ട് നിയമിച്ചപ്പോൾ ഒരു ബിദഅ പ്രസ്ഥാനക്കാരൻ ഈ രാജ്യത്ത് ഉണ്ടായിട്ടില്ലല്ലോ. കൈത്തക്കർ ഉസ്താദ് ഇവിടെ ജീവിച്ചപ്പോൾ അല്ലാ അല്ലാ ഒരു ബിദഅ പ്രസ്ഥാനക്കാരൻ ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. ഓർത്തു നോക്കൂ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹാന്മാരായ ആളുകൾ ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ മൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ഷൈ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരെ മറ്റെല്ലാവരെയും ഹൃദയത്തിൽ അള്ളാഹു തആല അവരോടുള്ള ഒരു ഭയം, അത് മൂർഖമാവിനെ പേടിക്കുന്നത് പോലെയല്ല, അത് കടുവയെ പേടിക്കുന്നത് പോലെയല്ല. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ അത്ര നല്ല ഉസ്താദുമാരുടെ പരമ്പരയാണ്. നല്ല നല്ല ആലിമ്യങ്ങളെ വാർത്തെടുത്തു ബഹുമാനപ്പെട്ട കൈത്തക്കർ ഉസ്താദ്, വലിയ വലിയ ആലിമ്യങ്ങളിൽ നിന്ന് പഠിച്ചു. ബഹുമാനപ്പെട്ട വേലൂർ ബാഖിയാത്തു സ്വാലിഹത്തിൽ പോയി അന്നത്തെ ബാനി ഹസറത്തിൻ്റെ ബാഖിയാത്തു സ്വാലിഹത്ത് സുബ്ഹാന ജല്ല ജലാലു, ഒട്ടേറെ മഹാന്മാർ ഇവിടെ ഒട്ടേറെ ആളുകൾ കോളേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാനി ഹസറത്തി എന്ന സ്ഥാനപ്പേര് ബഹുമാനപ്പെട്ടവർക്ക് മാത്രമാണ്. ബാനി ഹസറത്തിൻ്റെ ബാഖിയാത്തു സ്വാലിഹത്തിൽ ബഹുമാനപ്പെട്ട കൈത്തക്കർ ഉസ്താദ് പോയിട്ട് പഠിക്കുമ്പോൾ വലിയ വലിയ മഹാന്മാർ ബഹുമാനപ്പെട്ടവർക്കൊക്കെ ശരീക്കായിട്ടുണ്ട്, ബഹുമാനപ്പെട്ടവരെ കൂട്ടാളികളായിട്ടുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ നോക്കിയാൽ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, കേരളം കണ്ട അതിശ്രേഷ്ഠരായ മഹാന്മാർ ഒരു പക്ഷേ കൈത്തക്കർ ഉസ്താദിൻ്റെ ഉസ്താദുമാരുണ്ട്, അതല്ലെങ്കിൽ ശരീക്കുമാരുണ്ട്, അല്ലെങ്കിൽ ശിഷ്യന്മാരുണ്ട്. ബഹുമാനപ്പെട്ട ഒ കെ ഉസ്താദ് റഹ്മത്തുല്ലാഹി അലൈഹി ബഹ്റുൽ ഉലൂം, ബഹുമാനപ്പെട്ട ഒ കെ ഉസ്താദ് ബഹുമാനപ്പെട്ട കൈത്തക്കർ ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ കൈത്തക്കരെ പോയി നിന്നോളിയും, ഇവിടുക്ക് മുദരിസായിട്ട് മൂപ്പരാണ് ഇങ്ങോട്ട് അയച്ചത്. ആ പറഞ്ഞതനുസരിച്ച് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് ഇരുന്നു, ഇവിടെ വന്നിട്ടാണ് താമസം. സുബ്ഹാന ജല്ല ജലാലു, എത്ര വലിയ വലിയ ബഹ്റായ മുദരിസുമാർ ഇവിടെ നിന്ന് ഓതിപ്പഠിച്ച കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇൽമിൻ്റെ നെഷറ്, അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ദർസ് നടത്തുക, ദർസ് നടത്തുക. ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കൈത്തക്കർ ഉസ്താദിനെ തപ്പിന്ന് ഇങ്ങനെ വായിച്ചാൽ നമുക്ക് തോന്നിപ്പോകും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് ഞങ്ങളെ ചരിത്രം വായിച്ചതുപോലെ. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ ഓതാൻ വന്നിരിക്കുന്ന ശിഷ്യന്മാരും മുഴുവനും ഔലിയാക്കളാണ്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു 35-ാമത്തെ വയസ്സിൽ ഹജ്ജിന് പോയി. അതിനു മുമ്പ് 2.5 വയസ്സിൽ ബഹുമാനപ്പെട്ടവരുടെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു വസൂരി രോഗം പിടിപെട്ടിട്ട്. 16 വയസ്സായപ്പോഴേക്കും കിതാബുകളൊക്കെ ഓതി വലിയ ആലിമീങ്ങളെ കൂടെ നിന്നിട്ട് മുഴുവൻ പഠിച്ചു കണ്ണിന് കാഴ്ചയില്ലാതെ തന്നെ. 35-ാമത്തെ വയസ്സിൽ ഹജ്ജിന് പോയി. ബഹുമാനപ്പെട്ടവർ 2 വർഷം അവിടെ മക്കത്ത് താമസിച്ചിട്ട് ലോക പണ്ഡിതന്മാരുടെ ശിഷ്യത്വം സ്വീകരിച്ചു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ യമനിൽ തിരിച്ചു വന്നിട്ട് 39-ാമത്തെ വയസ്സിൽ അവിടെ വീട് വച്ചു. ആ വീട് വെച്ച് താമസിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ അടുക്കലേക്ക് ഇൽമു തേടിക്കൊണ്ട് വലിയ ആളുകളെത്തി. ആ വലിയ ആളുകൾക്കൊക്കെ ഇൽമു പഠിപ്പിച്ചു കൊടുത്ത 150 ശിഷ്യന്മാരെ ബഹുമാനപ്പെട്ടവർ വളർത്തിയെടുത്തപ്പോൾ അവർ മുഴുവനും ഔലിയാക്കളായി, അവർ മുഴുവനും ഔലിയാക്കളായി. ബഹുമാനപ്പെട്ടവർക്ക് കുത്തുബുൽ ഇർഷാദ്, കുത്തുബുൽ ഇർഷാദ് എന്ന സ്ഥാനപ്പേരിലാണ്. ആ കാലത്താണ് അവിടെ ഷിയാക്കൾ രംഗത്ത് വരുന്നത്. യമനിൽ ഷിയാക്കൾ രംഗത്ത് വന്നപ്പോൾ ഈ 150 ഔലിയാക്കളായ ശിഷ്യന്മാർ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളോട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, ആളുകളെ ഈമാൻ തെറ്റിപ്പോകാതിരിക്കാൻ എല്ലാ കാലത്തേക്കും ആവശ്യമുള്ള ഒരു ദിക്റിന്റെ ക്രോഡീകരണം ഉണ്ടാക്കണം. അത് പ്രകാരം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ലോക മുസ്ലിങ്ങൾക്ക് പതിവായി ചൊല്ലുന്നതിന്, യമൻകാർക്ക് പ്രത്യേകം ചൊല്ലുന്നതിന് ഉണ്ടാക്കിയ ഒരു ദിക്റാണ് ഹദ്ദാദ്. ആ ഹദ്ദാദ് റാത്തീബ് അങ്ങോട്ട് ഉണ്ടാക്കിയപ്പോൾ ഇന്ന് ലോകത്തെ ഹദ്ദാദ് റാത്തീബ് ഇല്ലാത്ത ഒരു മുസ്ലിം ജീവിക്കുന്ന രാജ്യമില്ല. ബഹുമാനപ്പെട്ട അല്ലാമ മുഹമ്മദ് മാലിക് റഹ്മത്തുല്ലാഹി അലൈ, മക്കത്തുൽ മുക്കറമയോട് ചേർന്ന് കിടക്കുന്ന ബഹുമാനപ്പെട്ടവർ, ഇന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് സയ്യിദ് അലവി മാലിക്, അവരെ മകൻ മുഹമ്മദ് മാലിക്, അവരെ അനുജൻ അബ്ബാസ് മാലിക് റഹ്മത്തുല്ലാഹി അലൈ, അവരൊക്കെ കിടക്കുന്നത് ഖദീജ ബിബി കിടക്കുന്നിടത്ത. ആ മഹത്തായ കുടുംബം, അവർ ഹജ്ജിന് മുമ്പും ഹജ്ജിന് ശേഷവും ലോക പണ്ഡിതന്മാർ. ഹജ്ജിന് വരുമ്പോൾ അവർക്കൊരു സ്വീകരണം കൊടുക്കും. ഒരു പ്രാവശ്യം ഉള്ളാളത്തെ തങ്ങളുപ്പാപ്പയുടെ കൂടെ ഞാൻ ഒരു ഖാദിമായി പോയി. ആ സദസ്സിൽ ചെന്നപ്പോൾ 60 രാഷ്ട്രങ്ങളിലെ പണ്ഡിതന്മാരുണ്ട്.
60 രാഷ്ട്രങ്ങളെ പണ്ഡിതന്മാർ, ഇന്തോനേഷ്യക്കാരുണ്ട്, മലേഷ്യക്കാരുണ്ട്, സിംഗപ്പൂർക്കാരുണ്ട്, ജോർദാൻകാരുണ്ട്, മൊറോക്കോക്കാരുണ്ട്, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ലോക രാഷ്ട്രങ്ങളിലെ പണ്ഡിത പ്രതിനിധികൾ അവിടെ വീട്ടിൽ വെച്ച് ഇഷാ നിസ്കാരം കഴിഞ്ഞപ്പോൾ അൽഫാത്തിഹ, അൽഫാത്തിഹ എന്ന് പറഞ്ഞപ്പോൾ എല്ലാ പണ്ഡിതന്മാരും ഹദ്ദാദ് ചൊല്ലാണ്. എല്ലാ രാഷ്ട്രക്കാരും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ ആ ദിക്റുണ്ടല്ലോ, ഫാത്തിഹ കൊണ്ട് തുടങ്ങി 10 സ്വലാത്ത് കൊണ്ട് അവസാനിക്കുന്ന ആ ഹദ്ദാദ് റാത്തീബ് ഇല്ലേ, ആ ഹദ്ദാദ് റാത്തീബ് 17 ദിക്റുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല, അത് തുടങ്ങിയിട്ട് 17 ദിക്ർ. ആ ദിക്റുകളൊക്കെ ഏതാണ്? ഹദീസിൽ നിന്ന് ആയത്തിൽ നിന്ന് കടഞ്ഞു തെളിയിക്കപ്പെട്ട 22 കാരറ്റ് തങ്കം. ആ ദിക്റുകൾ ഇങ്ങനെ ബഹുമാനപ്പെട്ടവർ ക്രോഡീകരിച്ചിട്ട് നമുക്ക് നമ്മളെ കേരളത്തിൽ ഹദ്ദാദിൻ്റെ സിൽസില, അതൊരു പക്ഷേ ഒരു 20 സിൽസില ഉണ്ടാകും ഇവിടെ ബഹുമാനപ്പെട്ട കുത്തുബീത്തങ്ങളെ വഴിയിൽ. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പുസ്താദിൻ്റേത്, ബഹുമാനപ്പെട്ട കക്കടിപ്പുറസ്താദിൻ്റേത്, അങ്ങനെ ഒട്ടേറെ മഹാന്മാരുടെ സിൽസില. അതൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം മഖ്ദൂമി തരീഖത്തിൽ വരുന്ന ആ ഹദ്ദാദിൻ്റെ സിൽസിലയിലൊക്കെ ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ട് ഹദ്ദാദ് ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ അവസാനത്തെ ദിക്ർ ഹദ്ദാദ്. അങ്ങനെ ആ ഹദ്ദാദ് ഇങ്ങനെ ചൊല്ലി 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 അതിൻ്റെ അവസാനത്തെ ദിക്റെത്തുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ. 989 വയസ്സ് ജീവിച്ചിരിക്കുന്ന അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ഷിയാ വിശ്വാസത്തിലേക്ക് തെറ്റിപ്പോകാതിരിക്കാൻ ഇന്നത്തെ കാലത്ത് വഹാബിസത്തിലേക്ക്, മൗദൂദിസത്തിലേക്ക്, കാദിയാനിസത്തിലേക്ക് നമ്മുടെ മക്കളെ പരമ്പരയുടെ ഹൃദയം തെറ്റിപ്പോകാതിരിക്കാൻ ഈമാൻ ഉറപ്പിച്ചുകൊണ്ടാണ് ആ ദിക്ർ തുടങ്ങുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലാ, ഈമാൻ ഉറപ്പിക്കുന്നതാണ് ഒന്നാമത്തെ ദിക്ർ. ഈമാൻ ഉറച്ചാൽ പിന്നെ അള്ളാഹുവിനെ വാഴ്ത്തി പറയണം, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്. ആ ഹദ്ദാദിൻ്റെ ദിക്റാണ് ചൊല്ലി നോക്കൂ. എല്ലാം അടങ്ങി ലോക മുസ്ലിമുകൾക്ക് ദുആ അസ്ലഹ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും നീ കാവലാകണം. എല്ലാ മുസ്ലിമീങ്ങളെയും ഹൃദയം നന്നാക്കണം. എല്ലാ മുസ്ലിമീങ്ങൾക്കുമുള്ള ശത്രുക്കളെ നീ തടയണം. അല്ലാഹു റബ്ബി അതിൽ യാ അലിയു യാ കബീറു യാ അലീമു യാ ഖദീറു അസ്മാഉൽ ഹുസ്ന അടക്കം. അവസാനം ആ ദിക്റിലേക്കാണ് എത്തുമ്പോൾ അവസാനത്തെ ദിക്ർ 4 പ്രാവശ്യം. അതെന്തേ 4 ആയത്? ബാക്കിയൊക്കെ 3 ആണല്ലോ. അതെന്തേ 4 ആയത്? അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ. അസ്തഗ്ഫിറുല്ലാഹ എന്ന ദിക്ർ അതാണ് ചൊല്ലിയാലുണ്ടല്ലോ. ഇബിലീസിന് കരണ്ട് പിടിച്ച മതിയാണ്. നമ്മളെ വീട്ടിൽ കരണ്ട് ഷോക്കേറ്റ വീടാണെങ്കിൽ എങ്ങനെ ഉണ്ടാകും? പിടിച്ചു നിൽക്കാൻ കഴിയില്ല നമുക്ക്. എന്ന പോലെ ഇബിലീസിന് അസ്തഗ്ഫിറുല്ലാഹ കേട്ടാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വീട്ടിലുണ്ടെങ്കിൽ ഇറങ്ങി ഓടും. ശരീരത്തിൽ എവിടെയെങ്കിലും ഇബിലീസ് ഉണ്ടെങ്കിൽ ഇറങ്ങി ഓടി ഒളിക്കും. അത്ര ശക്തിയുള്ള ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹ. അതാണ് അറഫയിലെത്തിയാൽ പോലും 1000 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ, അതാണ് ചൊല്ലി ദ്വാരക്കേണ്ടത്. അസ്തഗ്ഫിറുല്ലാഹ അല്ലാദീം അസ്തഗ്ഫിറുല്ലാഹ അമ്മാ സിവല്ലാ വകുല്ലു ഷൈഇൻ യഖൂലു അല്ലാഹ്. അതിൽ ഹദ്ദാദ് തങ്ങൾ തിരഞ്ഞെടുത്തത് അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ. എന്തേ 4 പ്രാവശ്യമായത്? മനുഷ്യന് 4 അവസ്ഥയാണ്. ഞാൻ അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. 4 അവസ്ഥയാണ് മനുഷ്യർക്ക്: 1 രാത്രിയിൽ, 1 പകലിൽ, 1 രഹസ്യമായി, മറ്റൊന്ന് പരസ്യമായി. 4 അവസ്ഥയാണ്. ഈ 4 അവസ്ഥയിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ അതാത് ദിവസത്തേത് അതാത് ദിവസം മായ്ച്ചു കളയുക. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, രാത്രി ചെയ്ത ദോഷങ്ങൾ പുറത്തു തരണേ എന്ന നിയ്യത്തിൽ. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, പകൽ ചെയ്തത് പൊറുക്കണേ എന്ന നിയ്യത്തിൽ. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, രഹസ്യമായത് പൊറുക്കണേ എന്ന നിയ്യത്തിൽ. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, പരസ്യമായത് പൊറുക്കണേ എന്ന നിയ്യത്തിൽ. 4 അവസ്ഥയിലും നമ്മുടെ ജീവിതത്തിൽ വല്ല പാകപ്പിഴവുകൾ പറ്റിയിട്ടുണ്ടോ അത് ഇസ്തിഗ്ഫാർ കൊണ്ട് തേച്ച് മാച്ച് കഴുകിക്കളഞ്ഞുകൊണ്ട് ഫഅലം അന്നഹു, ദോഷങ്ങളൊക്കെ പൊറപ്പിച്ച നാവുകൊണ്ട് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അത്ര പ്രധാനപ്പെട്ട ദിക്റുകൾ, ഇതൊക്കെ മഹാന്മാർ നമുക്ക് പതിവാക്കി തന്നത്. നിങ്ങൾ കൈത്തക്കൽ ഉസ്താദിനെ പരിശോധിച്ചു നോക്കൂ. ഹദ്ദാദ് ചൊല്ലാത്ത ഒരു ദിവസം അവർക്കില്ല. ഇവിടെ കേരളത്തിലെ മുദരിസുമാരായി നിൽക്കുന്ന എല്ലാവരെയും പരിശോധിച്ചു നോക്കൂ. നമ്മുടെ വീടുകളിലൊക്കെ പണ്ടുള്ള എല്ലാ ഉമ്മപങ്ങന്മാരെ പരിശോധിച്ചു നോക്കൂ. ഏത് ഉമ്മയാണ് ഹദ്ദാദ് ചൊല്ലാത്തത്? ഏത് ഉപ്പയാണ് ഹദ്ദാദ് ചൊല്ലാത്തത്? ഏത് പള്ളിയിലാണ് ഹദ്ദാദ് ഇല്ലാത്തത്? ഹദ്ദാദ് റാത്തീബ്, റാത്തീബ് എന്ന് പറഞ്ഞാൽ പതിവായി ചൊല്ലേണ്ടതാണ്.
പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ക്രോഡീകരിച്ച ദിക്ർ ആയത്തുകൾ ഹദീസുകൾ എന്ന് കടഞ്ഞു തെളിയിച്ച 24 കാരറ്റ് തങ്കമായതാണ്. ഇതൊക്കെയുള്ള നാവാണ് അവരുടെ. ആ നാവ് കൊണ്ട് അവർ ദുആ ചെയ്യുമ്പോൾ, ആ നാവ് കൊണ്ട് അവർ പ്രഖ്യാപനം നടത്തുമ്പോൾ രോഗത്തിന് ശിഫ കിട്ടുന്നു, അപകടങ്ങൾക്ക് കാവലാകുന്നു. അപ്പോൾ അതുവഴി ആ നാട്ടിലുള്ള ജാതി മത വ്യത്യാസമില്ലാതെ, ആ നാട്ടിലെ ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ എല്ലാവരും ഉസ്താദ് ഉസ്താദ് ഉസ്താദ്. ആ രൂപത്തിൽ ജീവിതം നിലനിർത്താൻ സാധിച്ച മഹാനവർകൾ നിങ്ങളെ ഈ നാട്ടിലാണ് ഒരു പുരുഷായുസ് മുഴുവനും ചെലവഴിച്ചത്. ഈ നാട്ടിലെ മുഴുവൻ സഹോദരീ സഹോദരങ്ങളോടും നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ഒരു പ്രശ്നം വന്നാൽ, നിങ്ങളെ കുടുംബത്തിൽ പ്രതിസന്ധിയുള്ള ഒരു കാര്യം വന്നാൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട കൈത്തക്കർ ഉസ്താദിൻ്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് ഒന്ന് ദുആ ചെയ്യാം. പ്രശ്നം കുറച്ച് ഗുരുതരമാണോ, ഒരു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യാം. അതിനേക്കാൾ പ്രശ്നം ഗുരുതരമാണോ, ഒരു ഖത്തം ഓതിയിട്ടാണ് ദ്വാർക്ക. ഔസിൽ സവാബമാ ഖറഅനാ, പടച്ചവനെ ഞങ്ങൾ ഓതിയത് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ഹദറത്തിലേക്ക് എത്തിക്കുക വഴി ഞങ്ങൾ ഈ പ്രശ്നം നീ പരിഹരിക്കണേ. അതാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്. മഹാന്മാർ എപ്പോഴും മഹാന്മാരാണ്, അവരെ അനുസ്മരിച്ചുകൊണ്ടേ ഇരിക്കണം. ഇതിപ്പോൾ 14 ഉറൂസ് മുബാറക്കൻ അല്ലേ. ഓരോ വർഷവും നമ്മൾ ബഹുമാനപ്പെട്ടവരെ ഉണർത്തു ധാരാളം. സുബ്ഹാനല്ലാഹ്, കൈത്തക്കർ ഉസ്താദിനെ സംബന്ധിച്ച് പറയാൻ വേണ്ടി നിന്നാൽ തീരാത്ത കാര്യങ്ങൾ. അറബി ഭാഷയിൽ അഗ്രേസരനായ പണ്ഡിതന്മാരിൽ ചരിത്രം രേഖപ്പെടുത്തിയ മഹാനാണ് ബഹുമാനപ്പെട്ട കൈത്തക്കർ ഉസ്താദ്. അറബി ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ കഴിവ്, നിമിഷ കവി എന്നത് ആ കുടുംബത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ്. അറബി കവിതകൾ ഉണ്ടാക്കുന്നതിൽ യാ റബ്ബ് പാലക്കാട് ജന്നത്തുല്ലൂരും അറബി കോളേജിൽ അസിസ്റ്റൻ്റ് പ്രിൻസിപ്പാളായി നിൽക്കുന്ന IMK ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ, അദ്ദേഹം ഫൈസി ബിരുദധാരിയാണ്, അൻവരി ബിരുദധാരിയാണ്, സഖാഫി ബിരുദധാരിയാണ്, ദാരിമി ബിരുദധാരിയാണ്. അല്ലാഹു റബ്ബീ, അല്ല ഫാദിലി ബിരുദധാരിയാണ്, ഇവിടെ പഠിച്ചിട്ടുണ്ടല്ലേ. നിങ്ങൾ ഈ നാട്ടിലെ മുത്തല്ലിമ, ഈ നാട്ടിലെ മുത്തല്ലിമ IMK ഉസ്താദ്, നമ്മളെ പ്രിയപ്പെട്ട സ്നേഹിതനാണ്. അള്ളാഹു റബ്ബി, ഇവിടെ IMK എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയില്ല, കുഞ്ഞായ്മരെന്ന് പറയണം. ആ ഇവരാ വൈക്ക് തൃശ്ശൂർ കൂടെ പോയാല് വരും മൈലാരി എന്നുള്ളൊരു പറച്ചിലുണ്ട്. അതവിടെ പഴയ കാലത്ത് തന്നെ ഉള്ളതാണ്. ഏത് കോളേജിൽ പോയി ഓതിയൊക്കെ വന്നാലും മൈലാരി എന്ന് പറയണമെങ്കിൽ അവരെ തറവാട്ടിൽ എന്താ തറവാടിനെ പറയല്. ആ തറവാട്ട് പോയെങ്കിലേ മൈലാരാകുള്ളൂ എന്നാ പണ്ടേ ആ ഭാഗത്ത് പറയാം. അതൊക്കെ എന്താന്ന് വെച്ചാൽ നാട്ടിലെ ജനം അത് അനുഭവ വിവരം വെച്ചുകൊണ്ടാണ്. അതാരും പറയിപ്പിക്കണതും അതാരും എഴുതി വെച്ചതുമല്ല. അപ്പോൾ അങ്ങനെ എത്ര വലിയ ആ IMK ഉസ്താദ് നിങ്ങൾക്ക് മെമ്മോരിയാർ അള്ളാഹു റബ്ബി, അദ്ദേഹം നിമിഷ കവിയാണ്. ഇപ്പോൾ അദ്ദേഹം ചെറിയ പി ഉസ്താദ് വഫാത്തായപ്പോൾ ചെറിയ പി ഉസ്താദിനെ പറ്റി ഒരു മറസിയത്തി എഴുതിയിട്ടുണ്ട്. എന്താ കവിത നിങ്ങൾ കണ്ടില്ലേ. അള്ളാഹു റബ്ബി, പഴമക്കാരായ ആളുകൾ ഇങ്ങനെ എഴുതിയാലേ അള്ളാഹു റബ്ബി. എത്ര വലിയ മഹാന്മാരാ, എത്ര വലിയ മഹാന്മാരാ. പഴയ കാലത്ത് ഈ ഉസ്താദുമാരൊക്കെ നമുക്ക് അറബി ഭാഷ കൊണ്ട് ഇങ്ങനെ എല്ലാം പഠിപ്പിക്കും. ദർസ് തന്നെ ഇങ്ങനെ പഠിപ്പിക്കും. നമ്മളൊക്കെ വ്യാഴാഴ്ച നാട്ടിൽ പോകാൻ പൂതിയായാലേ ഉസ്താദിനോട് ചോദിക്കാൻ പേടിയാണ്. ഉസ്താദിൻ്റെ റൂമിൻ്റെ മേലെ പള്ളിൻ്റെ മുകളിൽ ജനലുണ്ട്. ആ ജനലുമ്പോൾ ഇങ്ങനെ കയറി ഇരുന്നുകാണ്ട് നമ്മളിങ്ങനെ പാട്ടുപാടും. ഇൻഷാ റബ്ബി കബല വഖ്തിൻ ഉച്ച, പോണം ഹബീബേ വരണ വ്യാഴാഴ്ച. അത് കേൾക്കുമ്പോൾ ഉസ്താദ് നാട്ടിൽ പോകണമെന്ന് വെക്കാറ്. അപ്പോൾ ഏതിന് പഴയ കാലത്ത് ഇങ്ങനെ അറബി പഠിക്കാൻ വേണ്ടിയിട്ട് വലിയ എളുപ്പത്തിൽ ഷുജായി ഉസ്താദിൻ്റെതാണെന്ന് എൻ്റെ ഓർമ്മ. അറബി പഠിക്കാൻ വേണ്ടി എളുപ്പത്തിൽ കവിത മൈനൽ ബുറൂസി വസ്സുറയ്യ ബൾബ് ഓക്കഹുവത്തും ക്ലബ്ബ് വരീശുന്നിബ് മിലന്നത്തും പമ്പ് നുഹാസും ചെമ്പ് വൗക്കതത്തും കമ്പ് വനബലുൻ അമ്പ് യുക്കാലു കുൽക്കാസും വിമാന ചേമ്പ് വസ്സോമു നോമ്പ് ഓമുക്കാമും കേമ്പ്. ഒരു പദം അറബി, അതിൻ്റെ അർത്ഥം അപ്പം തന്നെ. എത്ര പെട്ടെന്നാണ് പഠിക്കാൻ പറ്റുന്നത്, കവിതയിലൂടെ പഠിക്കാൻ പറ്റുന്നത്. ആ സയ്യാറത്തും കാറ് വസിത്തത്താറ് അങ്ങനെ ഓരോന്നും. പഴയ ബഹുമാനപ്പെട്ട കൈത്തക്കർ ഉസ്താദിൻ്റെ തറവാട്ടിലെ ആ ആലിമ്യങ്ങളെ മുഴുവനും നോക്കിയാൽ നിമിഷ കവികളാണ്. അത് തന്നെ എങ്ങനെ സാഹിത്യത്തിൻ്റെ അങ്ങേയറ്റത്തെ അറബി യാ റബ്ബ്. അവരെല്ലാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അറബി ചരിത്ര വിഭാഗം അവരെപ്പറ്റി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്, അവരെ ഭാഷാ കഴിവിനെ പറ്റിയിട്ട്.
അങ്ങനത്തെ മഹാന്മാരൊക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് നേതൃത്വം നൽകിപ്പോയ ഉസ്താദ്മാർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മഹല്ല് ആ പഴമയുടെ തനിമ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകാൻ അള്ളാഹു വിധി കൂട്ടുമാറാവട്ടെ. ഓ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടല്ലോ, നമ്മുടെ കുട്ടികൾ വഴി തെറ്റിപ്പോകാൻ, നമ്മുടെ മക്കൾ ഈമാൻ തെറ്റിപ്പോകാൻ, നമ്മുടെ വീട്ടിൻ്റെ അടുക്കളയിലേക്ക് കയറി വരുന്ന തരത്തിൽ പഴയ കാലത്തൊക്കെ ഒരു നിരീശ്വരവാദിയുടെ പ്രസംഗം നമ്മളാരും കേൾക്കൂല, ഒരു യുക്തിവാദിയുടെ പ്രസംഗം നമ്മളാരും കേൾക്കൂല. ഇപ്പം നമുക്ക് മൊബൈൽ ഫോണിൽ സംവിധാനം വന്നു, വാട്സപ്പ് ഇല്ലാത്ത വീടില്ല, എല്ലാ സ്ഥലത്തും വാട്സപ്പും യൂട്യൂബും ഒക്കെ ആവശ്യം തന്നെ, ആവശ്യം തന്നെ. നല്ലതിന് ഉപയോഗിച്ചാൽ എല്ലാം നല്ലത് തന്നെ. നിങ്ങൾ നോക്ക്, അള്ളാഹു റസൂൽ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിൽ ഒരു അവയവമുണ്ട്, നന്നായാൽ വളരെ നല്ലത് തന്നെ, കേട് വന്നാൽ അത്ര വിഷമുള്ള മറ്റൊന്നില്ല. അതേതാണ്? രണ്ട് താടി എല്ലിനടക്ക് അള്ളാഹു തലവെച്ച എല്ലില്ലാത്ത അവയവമില്ലേ നാവ്. ഈ നാവ് നല്ലത് പറഞ്ഞാൽ മുസ്ലിമായി നിലനിൽക്കും, നാവ് നല്ലത് പറഞ്ഞാൽ കഅബ ശരീഫിൽ പോകാൻ പറ്റും, നാവ് കൊണ്ട് വടക്ക് പറഞ്ഞാൽ നീ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അന്യ കുടുംബത്തിൽ പെണ്ണ്, അന്യ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാൻ, അവരെ മനസ്സും മനസ്സും ശരീരവും ശരീരവും യോജിപ്പിച്ചത് സവ്വജത്തുക്ക അങ്കഹത്തുക്ക, ഹൃദയം അറിഞ്ഞ് നാവിൻ്റെ പ്രഖ്യാപനമാണ്. 60 കൊല്ലം ഭാര്യ ഭർത്താക്കന്മാരായി നിന്നു, അതിനിടക്ക് ഒരു പ്രാവശ്യം മൂപ്പർക്ക് ദേഷ്യം പിടിച്ചു, പെണ്ണുങ്ങളോട് പറഞ്ഞു എൻ്റെ 66 ചെല്ലീന്നു, പിന്നെ നീ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല, പിന്നെ പെണ്ണിനെ കാണാൻ പറ്റൂല, എത്ര കൊല്ലത്താണ് ഒറ്റ നാവ് മതി. നാവ് കൊണ്ട് മുറിവേറ്റാൽ ആ മുറിവ് ഉണക്കാൻ പറ്റുന്ന ഒരു മരുന്ന് ആരെ കയ്യിലുമില്ല. തോക്കിൽ നിന്ന് ഉണ്ട പോകുന്നത് പോലെ നാവിൽ നിന്നൊരു വാക്ക് പോയാൽ അമ്മ അമ്മ മരുമകളോട് പറഞ്ഞു അത് പൊറുക്കാൻ കഴിയാത്തത് പറയരുത്, വാപ്പ മക്കളോട് പറഞ്ഞു പൊറുക്കാൻ കഴിയാത്തത് പറയരുത്, ഒരു വാപ്പ മകനെ ചീത്ത പറഞ്ഞ് 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 നീ എൻ്റെ മകനല്ലാടാന്ന് പറഞ്ഞു അത് ഓവറാണ്, അത്ര പറയാൻ പാടില്ല. ആ വാപ്പ മകനെ ചീത്ത പറഞ്ഞപ്പോൾ നീ എൻ്റെ മകനല്ലടാ, ഓമ്പേ അകത്ത് കയറിയിട്ട് ഓൻ്റെ പെട്ടിയും സാധനം എടുത്ത് പുറത്തിറങ്ങിയിട്ട് എന്നാൽ പിന്നെ ബിച്ചമ്മതുക്കാൻ ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു. ആ പോക്കാണ് പോയത്, ആ കൊല്ലങ്ങൾ കുറയായി, ഇപ്പോൾ ആൾക്കാളെ കാണാം. എന്തുകൊണ്ട്? മകനല്ല, അത് പറയാൻ പാടില്ല. ഒരു ഭാര്യ ഭർത്താക്കന്മാർ ദേഷ്യം പിടിച്ചാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പൊറുക്കാൻ പറ്റാത്തത് പറയാൻ പാടില്ല, നാവിനെ സൂക്ഷിക്കണം. അതാ നമ്മുടെ നാവ് കൊണ്ട് നല്ലത് പറഞ്ഞാലോ, എത്ര അന്യ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ ഹൃദയം അറിഞ്ഞ് അടുപ്പിച്ചത് നമ്മുടെ നാവിൻ്റെ സവ്വജത്തുക്ക വാങ്കഹത്തുക്ക. നമുക്ക് കഅബ ശരീഫിൽ പോകാനും മുസ്ലിമാകാനും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ നമ്മൾ പറയുന്ന വാക്ക് നമുക്കും മറ്റുള്ളവർക്കും ഉപകാരമാവണം, നമുക്കും മറ്റുള്ളവർക്കും സ്നേഹം വർദ്ധിക്കണം, നമുക്കും മറ്റുള്ളവർക്കും അത് ഉപദ്രവമാവരുത്. അങ്ങനെയാണ് ഈ നാവ് കണ്ട നിങ്ങൾ, നാവ് കൊണ്ട് പറയുന്ന ഓരോ വാക്കും അത് വിഷമായി വരാൻ പാടില്ല എന്ന പോലെ നമ്മുടെ വാട്സപ്പും യൂട്യൂബും ഒക്കെ ഉണ്ടല്ലോ, അതിന് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തി കളയുന്നത്, നമ്മുടെ സംസ്കാരം നഷ്ടപ്പെടുത്തി കളയുന്നത്, നമ്മുടെ ഇസ്ലാമിക ആചാരാനുഷ്ഠാനങ്ങൾ ഇല്ലാതാക്കുന്നത് ഇതിനു വേണ്ടി ഉപയോഗിക്കല്ലേ. മഹാന്മാരായ ആളുകൾ അവർ നമുക്ക് പഠിപ്പിച്ചെന്ന ഒരു സുന്നത്ത് ജമാഅത്തിൻ്റെ റൂട്ടുണ്ട്, ആ റൂട്ടിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് മനുഷ്യ കുടുംബത്തിലും ഇസ്ലാമിക കുടുംബത്തിലും ജനിക്കാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് ജീവിതത്തിലുടനീളം ആവർത്തിച്ച് 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 നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞ വാക്കുകളിൽ അല്ലാ ഖുൽ ഹുവല്ലാ സല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്നിങ്ങനെ ദിക്ര് ചൊല്ലിക്കൊണ്ടിരിക്കണം. പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരന്മാരെ, ഈ വിശ്വാസം ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലണം. എത്ര ജദ്ദിദു ഈമാനക്കും, നിങ്ങളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നിങ്ങളെ ഈമാൻ എന്നും പുതുമയോട് കൂടെ നിൽക്കാൻ, നിങ്ങളെ ഈമാൻ എന്നും 22 കാരറ്റ് തങ്കമായി നിൽക്കാൻ, നിങ്ങളെ ഈമാൻ പ്രഭാപൂരിതമായി നിൽക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു 70,000 മർറത്തിൻ നജ്ജാഹു. ഓരോ മുഅ്മിനും അവൻ്റെ ജീവിതകാലത്ത് 70,000 ചൊല്ലി തീർക്കണം. മരിച്ചാൽ 70,000 ചൊല്ലലില്ല ഇവിടെയൊക്കെ അല്ലേ, അത് മാത്രം കാത്തു നിൽക്കണ്ട. ഇപ്പം ആൾക്കാർ എല്ലാം ഒക്കെ കാത്തു നിൽക്കാണ് മറ്റൊരു ചെയ്യുന്ന ആഴ്ച. ഇപ്പം ആൾക്കാരെ തോപക്കൊളിച്ച് അവരെ ആളില്ല. എന്തുകൊണ്ട്?
തോപ പള്ളിക്കത്തെ കാതുകാരി ചെയ്യുമല്ലോ. ഒരാൾ മരിച്ചാൽ മയ്യത്ത് മുന്നിൽ കൊണ്ടെന്ന് വെച്ചിട്ട് മൂലയാർക്കൊണ്ടൊരു തോപയല്ലേ ഇവിടെ അല്ലേ ഉസ്താദെ? നല്ല തന്നെയാണ്, വേണ്ടതുമാണ്, ഞാൻ അതിന് ആക്ഷേപിച്ചതല്ല, നല്ല തന്നെയാണ്. എന്ത്, അല്ലാ നമ്മളെ ഈ മരിച്ച ആൾ പിരാക്കമ്പത്തെ ചേക്കുട്ടി എന്ന് പറഞ്ഞ ആളാണ്, ഇദ്ദേഹത്തിൻ്റെ ജനാസയാണ്, ഇയാൾ ഈ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കച്ചവടം ചെയ്ത് മറ്റു ചെയ്ത് അങ്ങനത്തെ ആളാണ്, ഇയാളുമായിട്ട് വാക്കടപാടുണ്ടെങ്കിൽ, ഇങ്ങനെ പറയുന്നത് വാക്കടപാടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം, അക്കടപാടുണ്ടെങ്കിൽ മക്കളോട് ചോദിക്കണം. ഒരു പള്ളിക്കൊന്ന് ഉസ്താദ് പറഞ്ഞു വാക്കടപാടുണ്ടെങ്കിൽ ഒക്കെ പൊരുത്തപ്പെടണം, അക്കടപാടുണ്ടെങ്കിൽ മൂത്ത മകൻ മയന്മാരിനോട് ചോദിക്കണം എന്നാണ്. അപ്പോൾ രണ്ടാമത്തെ സ്വപ്നം ഒരു ചങ്ങായി പറഞ്ഞു മയന്മാരി ഓൻ തരാളത് തന്നാൽ മതി തന്നെയാണ്. പടച്ച തമ്പുരാനെ, മയന്മാരിനെ കണക്കാക്കി മരിച്ചാൽ നിൽക്കണ്ട, അവനാൻ തന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്തു വെച്ചളി. ആ നമുക്ക് 70,000 വേറെ ആൾ ചെല്ലിയാൽ നമുക്ക് കൂടുതൽ. നമ്മളെ ജീവിതകാലത്ത് നിങ്ങൾ ബഹുമാനപ്പെട്ട കക്കടിപ്പുറ ഉസ്താദിൻ്റെ ചരിത്രം നോക്കി, ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി മൊരിയർ പാപ്പാനെ നോക്കി, അടുത്ത കാലത്ത് വഫാത്തായ കളന്തോട് ഉസ്താദ് അടക്കമുള്ളവരെ നോക്കി, എത്ര 70,000 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന്, 70,000 70,000 അങ്ങനെയാണ് മഹാന്മാരൊക്കെ ചൊല്ലിയത്. 70,000 ചൊല്ലിയത് ആർക്ക? 70,000 വീണ്ടും 70,000 വീണ്ടും 70,000 വീണ്ടും. ഓ ഉമ്മപങ്ങന്മാരെ, ഈ കൈത്തക്കര ഉസ്താദിൻ്റെ അനുസ്മരണ സമ്മേളനം അടുത്ത വർഷമാകുമ്പോഴേക്ക് നമ്മളൊക്കെ എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയത്തിൽ ഈമാൻ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ കബറിലേക്ക് നരകത്തിൻ്റെ പുക വരികയില്ല, നമ്മുടെ മുഖത്തേക്ക് നരകത്തിൻ്റെ തീനാളം വരികയില്ല. അത്രയധികം ശക്തിയുള്ളതാണ് തൗഹീദിൻ്റെ കലിമ. ജദ്ദിദു ഈമാനക്കും, നിങ്ങളെ ഈമാനെ നിങ്ങൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. മുനവ്വിറു ഖുലൂബക്കും, നിങ്ങളെ ഹൃദയം നിങ്ങൾ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ബി ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്.